ഖുർആനിൽ കാണുക. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്നവർ, വറുസുലിഹി, അള്ളാഹു തആല നിയോഗിച്ചയച്ച അവന്റെ മുർസലീങ്ങളിൽ വിശ്വസിക്കുന്നവർ, നേരത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ ഒരു മൂസ എന്ന ഒരാളുണ്ടായിരുന്നു, ഫിറഔനിന്റെ കൊട്ടാരത്തിൽ വളർന്നിരുന്നു എന്ന് വിശ്വസിച്ചതുകൊണ്ട് മൂസ നബി വിശ്വസിക്കലാവൂല. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പുത്രൻ ജനിച്ചിരുന്നു, ഈസാ എന്ന പേരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി വിശ്വസിക്കലാവൂല. അബ്ദുള്ള ആമിന എന്ന ദമ്പതികൾക്ക് മുഹമ്മദ് എന്ന ഒരു കുട്ടി ജനിച്ചിരുന്നു, അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കലാവൂല. അതെല്ലാം അവിശ്വാസികളും പറയുന്നതും അവർ മനസ്സിലാക്കിയിട്ടുള്ളതും അവർ കണ്ടിട്ടുള്ളതും ആണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള ജനങ്ങൾക്കും ലോകത്തുള്ള സൃഷ്ടികൾക്കും എല്ലാ നന്മകളും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, നന്മകൾ വിതരണം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ മുർസലിങ്ങൾ. അതിൽ എല്ലാ സൃഷ്ടികൾക്കും സർവനന്മയും എത്തിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ ദൂതരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وكل وعيدنا الرسل الكرام بها فإن ما اتصلت من نوره بهم എന്തെല്ലാം മുഅ്ജിസത്തുകൾ തെളിവുകൾ മുർസലീങ്ങളിൽ നിന്ന് പ്രകടമായിട്ടുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, അവിടുത്തെ വെളിച്ചത്തിൽ നിന്ന് ലഭ്യമായതാണ്. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമീസു ഖർഫം മീനൽ ബഹരി ഔ വസ്ഫം മീനദ്ദിയമീ. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേടിയവരാണ്. എല്ലാ നന്മയുടെയും നിമിത്തമായി റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വെച്ചിട്ടുള്ള, അല്ലാഹു സർവ നന്മകളും എത്തിച്ചു കൊടുക്കാൻ നിയോഗിച്ചിട്ടുള്ള അവന്റെ ദൂതരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തീരുമാനം പറഞ്ഞതായി, ഒരു തീരുമാനമെടുത്തതായി ബോധ്യപ്പെട്ടാൽ അത് 100% അംഗീകരിക്കണം. അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ മുഅ്മിൻ അല്ല. അംഗീകരിച്ചതോടുകൂടി അവന്റെ അലസത കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ തടിഹവക്ക് തടീച്ചക്ക് വഴിപ്പെട്ടിട്ടോ ശൈത്താൻ വഞ്ചിച്ചിട്ടോ അവനിൽ അപാകതകൾ വന്നുപോയെങ്കിൽ അവൻ മുഅ്മിൻ അല്ലെന്ന് പറയാൻ വകുപ്പില്ല. അവൻ തൗബ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് വരും. അതേസമയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാത്തവൻ, അവിടുത്തെ തീരുമാനങ്ങളെ അംഗീകരിക്കാത്തവൻ, അവൻ നിങ്ങളുടെ റബ്ബിനെ തന്നെ സത്യം, ലായുമിനൂൻ, സത്യവിശ്വാസികളിൽപ്പെട്ടവരല്ല.
അപ്പൊ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും സർവ മുർസലീങ്ങളിലും വിശ്വസിക്കും. മുർസലീങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മുർസലീങ്ങളും അല്ലാഹു തആല നിയോഗിച്ച മഹാന്മാരാണ്. മൗദൂദ് സാഹിബ് പറഞ്ഞതുപോലെ മഹാകുറ്റം ചെയ്ത ആളല്ല കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആദൻ നബി അലൈഹിസ്സലാം ഒരു കുറ്റവാളിയല്ല. ദാവൂദ് നബി അലൈഹിസ്സലാം കുറ്റക്കാരനല്ല. അതുപോലെ മുജാഹിദിന്റെ അൽമനാർ പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബദ്ധങ്ങളും തെറ്റുകളും വന്ന ആളല്ല, മറിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് പോലെ وعصمت الباري لكل حتما يلا انبياء كل مرسلين غلوم معصومين غلان അവർ തെറ്റുകൾ ചെയ്യാത്തവരാണ്, കുറ്റം വന്നു ചേരാത്തവരാണ്. അവരെല്ലാം വാജിബും ഫി ഹഖിമൽ ആമാന وصدقهم ووف له الفاطانا ومثل ذات بليغهم لما أتوا ويستحيلوا ضدها كما رضوا جوهرة توحيد الإمام إبراهيم اللقاني رحمة الله عليه تنقل ورشد ولي أنبياء كل ഏറ്റവും വലിയ ബുദ്ധികൂർമതയുള്ളവരാണ്. അവര് പൂർണ്ണരായി വിശ്വസ്തരാണ്. അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വളരെ കൃത്യമായി നിർവഹിച്ചവരാണ്. സത്യം മാത്രം പറഞ്ഞവരും സത്യം മാത്രം പ്രചരിപ്പിച്ചവരുമാണ്. ആ അമ്പിയാക്കൾക്ക് അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന സിഫത്തുകൾ, വാജിബായ സിഫത്തുകൾ എന്ന് പഴയ കാലത്ത് മദ്രസയിൽ വെച്ച് നമ്മൾ പഠിച്ചു, അനിവാര്യമായും അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ, ആ ഗുണങ്ങളോടുകൂടി തന്നെ അവരെ മനസ്സിലാക്കണം. അതേസമയത്ത് ഇതിന് വിരുദ്ധമായ കളവോ ചതിയോ അല്ലെങ്കിൽ ബുദ്ധിശൂന്യതയോ ദൗത്യ നിർവഹണത്തിൽ അപാകതയോ ഒന്നും അമ്പിയാക്കളിൽ സംഭവിക്കുകയില്ല. അവരാണ് അല്ലാഹു തആല നിയോഗിച്ച മുർസലീങ്ങൾ എന്ന് വിശ്വസിക്കണം. അതിന് വിരുദ്ധമായി ആരെന്ത് പറഞ്ഞാലും അംഗീകരിക്കരുത്. ആ മുർസലീങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണ്. അവരെല്ലാം അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു വലിയും ഇല്ല, അവരെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു നബിയും ഇല്ല, അവരെക്കാൾ ശ്രേഷ്ഠതയുള്ള മലക്കുകൾ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ബഹുമാനിച്ച അത്യുന്നതന്മാരാണ് മുർസലീങ്ങൾ. ആ നിലക്ക് മുർസലീങ്ങളുടെ സ്ഥാനം 100% വകവെച്ച് കൊടുത്തുകൊണ്ട് മുർസലീങ്ങളെ അംഗീകരിക്കുന്നവരാണ് മുർസലീങ്ങളിൽ വിശ്വസിച്ചവർ. ഇതുപോലെ അല്ലാഹു ജലാലുഹു അവൻ എന്തുകൊണ്ടും ഏകനാണ്. ഒരു പോയിന്റിലും അല്ലാഹുവിന് തുല്യനായി ഒരു വ്യക്തിയോ ശക്തിയോ വസ്തുവോ ഒന്നും ഇല്ല. അവൻ എന്തുകൊണ്ടും ഏകനാണ്. അവന് ഒന്നിലേക്കും ആവശ്യം ഇല്ല. അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. അവന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. ആ അല്ലാഹു ഉള്ളതിന് തുടക്കം ഇല്ല. അവന് അവസാനം നമ്മെപ്പോലെ ഒരു ജീവിത അവസാനം അങ്ങനെ ഒരു അവസാനം ഇല്ല. അവൻ ഉണ്ട് എന്നതിന് തുടക്കമില്ല. അവന് നാശമില്ല. അവൻ എല്ലാ സൃഷ്ടികളിൽ നിന്നും എല്ലാ വിധേനയും വ്യത്യസ്തമാണ്. അവൻ സ്വയം തന്നെ
എല്ലാറ്റിനും കഴിയുന്നവനും ആശ്രയമില്ലാത്തവനുമാണ്. അവൻ എന്തുകൊണ്ടും ഏകനാണ്. അങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട എല്ലാ വിഷയങ്ങളും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അള്ളാഹുവിൽ വിശ്വസിക്കലാവും. എല്ലാവരും കൊണ്ട് നോക്കാം, എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏകദേശം ആളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നു, മരുന്ന് കണ്ണിൽ മരുന്ന് ഇട്ടിച്ചു കൊടുക്കുമ്പോ കണ്ണ് തിരിച്ചു പിടിച്ചാ പിന്നെ മരുന്ന് ഇട്ടിക്കണോ? മനുഷ്യന് അല്ലാഹു തആല രണ്ട് ഹൃദയം, ഒരു പുരുഷന് അല്ല കൊടുത്തിട്ടില്ല, പിന്നെ പെണ്ണുങ്ങളെ കാര്യം പറയണ്ടിയില്ലല്ലോ. അപ്പോ ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മൊബൈൽ ഫോണും കൈ പിടിച്ചിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോ അപകടത്തിൽ പെട്ടു പോകുന്നത്. കാരണം മൊബൈൽ ഫോൺ കൈ പിടിച്ചതല്ല പ്രശ്നം, ഫോണിൽ സംസാരിക്കുന്ന ശ്രദ്ധ. ചിലപ്പോ ബോംബെയിൽ നിന്നാണ് പോണെങ്കിൽ ബോംബെയിലാ ശ്രദ്ധ, വണ്ടി ഓടിക്കുന്നതോ കോഴിക്കോട്ടങ്ങാടി കൂടിയാണ്. അപ്പൊ രണ്ട് ശ്രദ്ധ ഒരേ സമയത്ത് കിട്ടൂല, അപകടം വരും. സുബ്ഹാനല്ലാഹ്, ചില ചെറുപ്പക്കാർ കുട്ടികളുണ്ട് മൊബൈൽ ഫോണും കൈ പിടിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒറ്റ കൈകൊണ്ടിങ്ങനെ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുന്നത്. ഞാൻ ഒരു ദിവസം, എൻ്റെ ഒരു ശിഷ്യൻ ചെറുപ്പക്കാരനാണ്, ഞാൻ ഇങ്ങനെ കാറിൽ പോകുമ്പോണ്ട് ഇവൻ നല്ല സ്പീഡിൽ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഫോണും ഓടിച്ചു, മറ്റേ കൈ കൊണ്ട് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയി. ഞാൻ കുറഞ്ഞ സമയം കഴിഞ്ഞ് ഫോൺ ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കശക്കി, എത്ര ചെറുപ്പക്കാരാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണും കൈ പിടിച്ച് ഫോൺ ചെയ്തുകൊണ്ട് ഓടിക്കുന്നവരും, കയറിയാൽ പിന്നെ സ്പീഡിന് കണക്കില്ലാത്തവരും, അതുപോലെ ആ നിലക്ക് വണ്ടി ഓടിച്ചിട്ട് എത്ര ചെറുപ്പക്കാരാണ് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയത്. അള്ളാഹു കാക്കട്ടെ. അപകടത്തിൽ മരിച്ചു പോയവരൊക്കെ അള്ളാഹു ശ്രോതാക്കളിൽ പെടുത്തട്ടെ. ആർക്കും ഒരപകടവും അള്ളാഹു വരുത്താതിരിക്കട്ടെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, അപ്പൊ രണ്ട് മനസ്സ് ഒരാൾക്കുണ്ടാവില്ല. അപ്പൊ ഏത് സദസ്സിലും ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തായല്ലിമിങ്ങളോട് പറയാണ്, അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിയേട്ട്. ഉസ്താദുമാരെ ക്ലാസ് എടുക്കുമ്പോ, ഇനി പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുമ്പോ, ഖുതുബ ഓതുന്ന ആള് ഖുതുബ ഓതുമ്പോ, അവിടെയൊക്കെ ശ്രദ്ധ. ആ പ്രസംഗിക്കുന്ന ആള്, ക്ലാസ് എടുക്കുന്ന ആള്, ഖുതുബ ഓതുന്ന ആള് അല്ലാത്ത വേറെ ഒരു ഭാഗവും തിരിഞ്ഞു നോക്കാൻ പാടില്ല. മുൽത്തഫിത്തുല്ലായ തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. അത് അബ്ദുൽ മലിക് ഖസ്റൂനി തങ്ങളുടെ വാചകമാണ്. അതിന് പല മേനകളും ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധ വിടാൻ പാടില്ല. ഇൽമിന്റെ സദസ് എന്ന് പറയുന്നത് അത് ആര് ഇൽമു പറഞ്ഞാൽ അത് വലിയ അദബ് കാണിക്കേണ്ട സദസ്സാണ്. ഇൽമു എന്നത് ഏറ്റവും ബഹുമാനമുള്ള വിഷയം. അതുകൊണ്ട് ഏത് ഇൽമിന്റെ സദസ് പങ്കെടുത്താലും, ആര് പ്രസംഗിക്കുമ്പോഴാണെങ്കിലും, ആകാശം മുടിഞ്ഞു കൊളിഞ്ഞു വീണിന്റെ വീണോട്ടെ എന്ന് നോക്കാം, നമ്മളെ ശ്രദ്ധ പറയുന്ന സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കണം. അല്ലാഹു തആല എല്ലാവർക്കും നമുക്കും നാഫിഅായ ഇൽമിനെ ഏറ്റിത്തരട്ടെ. നമ്മുടെ ഇൽമിന്റെ സദസ്സുകൾ കർമ്മം കഴിക്കാനുള്ളതല്ല, അത് നമുക്ക് പറയുന്നവർക്ക് ഇൽമി കൂടാനുള്ളതാണ്, കേൾക്കുന്നവർക്ക് അതുകൊണ്ട് ബർക്കത്തെടുക്കാനുള്ളതാണ്. കേൾക്കുന്നവർ ഒരുപക്ഷെ പറയുന്നവരെക്കാൾ അറിവുള്ളവരും പറയുന്നവരെക്കാൾ തഖ്വയുള്ളവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവരും, പറയുന്നവൻ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ചെറിയവനും ആയി കൂടുന്നില്ല. പക്ഷേ പറയുന്ന ഇൽമിന് വലിയ ബഹുമാനം. ആ ബഹുമാനം വകവെച്ച് കൊടുക്കുക എന്നത് ഏറ്റവും വലിയ അദബാണ്. എവിടെയും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ മുർസലീങ്ങളിലും വിശ്വസിക്കുന്നവർ, ശരിയായ ഈമാനുള്ളവർ, ഉലൈക ഹുമു സിദ്ദീഖൂന വസ്സുഹദാഉ ഇൻദ റബ്ബിഹിം, ആരാണ് മഹാന്മാർ, ആരാണ് സുഹദാക്കൾ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ് സുഹദാക്കൾ എന്നതിന് നമ്മൾ സാങ്കേതികമായൊക്കെ പറയുന്ന പല ഭാഷകളും അതുപോലെ മാനകളും കർമ്മശാസ്ത്രത്തിൽ പറയുന്ന നിയമങ്ങളൊക്കെയുണ്ട്. അത് മറ്റൊരു ഭാഗമാണ്. അതേ സുഹദാക്കളുടെ മയ്യത്ത് നിസ്കരിക്കണ്ട,
സുഹദാക്കൾ മരിച്ചാൽ അവർക്ക് അവരെ കുളിപ്പിക്കേണ്ട, അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടല്ലോ. ആ പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതിന്റെ ഉയർച്ചക്ക് വേണ്ടി. ദീനിന്റെ ശത്രുക്കൾ ദീനിനെയും ദീനിന്റെ ആളുകളെയും ദീനിന്റെ രാഷ്ട്രത്തെയും ഒക്കെ നശിപ്പിക്കാൻ വരുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തലവന്റെ കീഴിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിം അമുസ്ലിം ബഹുജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഭരണാധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ട് പോരാടി മരിക്കുന്ന സുഹദാക്കൾ, അവർക്ക് വലിയ നിയമങ്ങളുണ്ട്. അത് ഒരു നിലക്കുള്ള പ്രയോഗവും ഒരു നിലക്കുള്ള പറച്ചിലുമാണ്. എന്നാൽ നമ്മൾ പറയാറുണ്ട്, ഈ അടുത്ത് 10-14 ആളുകൾ നമ്മുടെ സമീപത്ത് കട്ടിപ്പാറയിൽ വെച്ച് ഉരുൾപൊട്ടിയിട്ട് മരണപ്പെട്ടു പോയി. അള്ളാഹുവേ, അവരെല്ലാം നീ സുഹദാക്കളിൽ പെടുത്തണം റഹ്മാനെ. അതുപോലെ അതിനോടനുബന്ധിച്ച് വെള്ളത്തിൽ വീണ് മരിച്ചു പോയ കുറ്റ്യാടി സിറാജുൽ ഹുദ ദേവ കോളേജിലെ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി, 2:00 സ്വന്തം വീട്ടിൽ നിന്ന് ബാപ്പയുടെ കൂടെ പുഴയിൽ കുളിക്കാൻ പോയപ്പോ വെള്ളത്തിൽ വീണ് മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഒരാഴ്ച മുമ്പ് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എന്റെ സമീപത്ത് വന്ന് ഒരു കുപ്പി വെള്ളം മന്ത്രിച്ചു പോയ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം ഒരു 3-4 മുമ്പ് വെള്ളത്തിൽ വീണ് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പലരും വെള്ളത്തിൽ അബദ്ധത്തിൽ വീണ് മരിച്ചവരുണ്ട്. അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വെള്ളത്തിൽ അബദ്ധത്തിൽ വീണ് മരിച്ചു പോയവരെ കുറിച്ച് സുഹദാക്കൾ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ തീ പിടിച്ച് മരിച്ചു പോകുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്ലേഗ് രോഗം കൊണ്ട് മരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രസവ വേദന കിട്ടി മരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വയറ്റിന് അസുഖമായി അതേ ഛർദിയും അതിസാരവും അതുപോലെ വയറ്റിൽ പോക്കയൊക്കെയായി മരിച്ചു പോകുന്ന കോളറ രോഗം കൊണ്ട് മരിച്ചു പോകുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അത് നേരത്തെ പറഞ്ഞ അർത്ഥത്തിലല്ല. അവര് മരിച്ചാൽ അവരെ കുളിപ്പിക്കണം. നേരത്തെ പറഞ്ഞ സുഹദാക്കളെ പോലെ മയ്യത്ത് കുളിപ്പിച്ച് അവരെ മയ്യത്ത് നിസ്കരിക്കാതെ ചെയ്തുകൂടാ. അവർക്ക് നിയമം വേറെ ഒന്നാണ്. ഇത് വിശാലമായ നിലക്ക് ഖുർആൻ പറയുന്നൊരു പ്രയോഗമാണ്. വല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, ശരിയായ ഈമാൻ അള്ളാഹുവിലുള്ളവർ, അവന്റെ മുർസലീങ്ങളിൽ ശരിയായ ഉറച്ച വിശ്വാസമുള്ളവർ, ഉലൈക ഹുമുസ്സിദ്ദീഖൂന വസ്സുഹദാഉ ഇൻദ റബ്ബിഹിം, അവരാണ് സത്യവാന്മാർ, സുദ്ദീഖീങ്ങൾ, അവരാണ് സുഹദാക്കൾ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വമൻ യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവർ, അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കുന്നവർ, അവരുടെ സ്വഭാവം എന്താണ്? ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവർ അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ കൂടെയാണ്, മഹാന്മാര് വിശ്വസിച്ച വിശ്വാസത്തിലാണവർ, മഹാന്മാര് പ്രവർത്തിച്ച കർമ്മത്തിലാണവർ, മഹാന്മാര് നടപ്പാക്കിയ നയങ്ങളിലാണവർ, മഹാന്മാര് കാണിച്ചു തന്ന ആചാരത്തിലാണവർ,
മഹാന്മാര് നടന്ന വഴികളിലാണ് അവർ. മഹാന്മാരായ അനുഗ്രഹം ലഭിച്ചവരാരാണ്? അത് അമ്പിയാക്കളാണ്, സുദ്ദീഖികളാണ്, സുഹദാക്കളാണ്, സജ്ജനങ്ങളാണ്. ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചവർ. ലോകത്താര് പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ഖുർആൻ പിന്തുടരണം, അള്ളാഹുവിനെ വഴിപ്പെടണമെന്ന് പറയുന്നുണ്ടോ? ലോകത്താര് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിചര്യ പിന്തുടർന്ന് ജീവിക്കണമെന്ന് പറയുന്നുണ്ടോ? അവർക്കെല്ലാം ഈ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വലിയ പാഠമാണ്. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവരാരാണ്? അവർ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ ഫോളോ ചെയ്യുന്നവരാണ്, സിദ്ദീഖീങ്ങളെ ഫോളോ ചെയ്യുന്നവരാണ്, സുഹദാക്കളെ പിന്തുടരുന്നവരാണ്, സജ്ജനങ്ങളെ പിന്തുടരുന്നവരാണ്. അവര് അവരുടെ കൂടെയാണ്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞില്ലേ, ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാകണം. അപ്പോൾ നമ്മൾ ആരെയാണ് പിന്തുടരേണ്ടത്, ആരെയാണ് കൂട്ടുകെട്ടേണ്ടത്, ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്, ആരുമായാണ് നമ്മുടെ മനസ്സ് ബന്ധിപ്പിക്കേണ്ടത്? അത് സാലിഹീങ്ങളോടാകണം, സുഹദാക്കളോടാകണം, അമ്പിയാക്കളോടാകണം, സജ്ജനങ്ങളോടാകണം. ഒരിക്കലും തന്നെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ലാ തർക്കനു ഇലല്ലദീന ളലമൂ, ക്രമം തെറ്റി ജീവിക്കുന്ന കക്ഷികൾ, അത് വിശ്വാസത്തിലാണെങ്കിലും ശരി, കർമ്മത്തിലാണെങ്കിലും ശരി, ആചാരത്തിലാണെങ്കിലും ശരി, ക്രമം തെറ്റിക്കുന്നവർ അവരല്ലേ അക്രമികൾ, ക്രമം തെറ്റിയവർ. ലാ തർക്കനു ഇലല്ലദീന ളലമൂ, വിശ്വസിക്കേണ്ട ക്രമം തെറ്റി പിഴച്ചു പോയ പുതിയ ആശയക്കാർ. അതുപോലെ ആചാരങ്ങളിൽ മഹാന്മാരെ പിന്തുടരാതെ മാറ്റം വരുത്തിയവർ, 20 റകഅത്തുള്ള തറാവീ വെട്ടിച്ചുരുക്കിയവർ, 4 മദ്ഹബിലും തറാവീ 20 മഹാന്മാരെ വഴിയതാണ്, സഹാബത്ത് പഠിപ്പിച്ചത് അതാണ്, അത് പാടില്ലെന്ന് വാദിച്ചുകൊണ്ട് അതിനപ്പുറം പുതിയ വഴി പിന്തുടർന്നവർ, ഞാനൊരു സാമ്പിള് പറഞ്ഞതാണ്. മഹാന്മാര് അറബിയിൽ തന്നെ ജുമാ നിസ്കരിച്ചവരാണ്. ബാങ്കും ഖുതുബയും നിസ്കാരവും ഒക്കെ അവരറബിയിൽ തന്നെ നിർവഹിച്ചവരാണ്. അതിനുശേഷമുള്ള ദിക്റും ദുആയും അവർ നടത്തിയവരാണ്. അതേ സമയത്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന്റെ ഭാഷ മാറ്റി അത് ആ മഹാന്മാരെ പിന്തുടരുന്നതിന് പകരം ഈ ആഖിർ സമാനിലുള്ള അറിവ് കുറഞ്ഞ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവരെ ഫോളോ ചെയ്തവർ. അവരല്ല മഹാന്മാരെ വഴിവിട്ടവരായി പോയി. മഹാന്മാര് ജുമാക്ക് 2 ബാങ്ക് വിളിച്ചവരാണ്. അത് വേണ്ടെന്നും അത് പാടില്ലെന്നും തീരുമാനിച്ചവർ മഹാന്മാരെ വഴിവിട്ടവരായി പോയി. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് അള്ളാഹുവിനെ അനുസരിച്ചവരാരാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെട്ടവരാരാണ്? അവർ മഹാന്മാരുടെ കൂടെയാണ്, മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നവരാണ്. സുഹൃത്തുക്കളെ, മഹാന്മാരായ ആളുകൾക്ക് പറയുന്ന മറ്റൊരു ഭാഷയാണ് അഇമ്മത്ത്, ഇമാമിങ്ങൾ. ഇമാമെന്ന് പറഞ്ഞാൽ തന്നെ മാതൃകാ പുരുഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തികൾ,
അങ്ങനെയുള്ളവരാണ് മഹാന്മാരായ സഹാബത്ത്. അതുപോലെ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അങ്ങനെ പറയട്ടെ, മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗത്ഭരായ ഇമാമിങ്ങളുണ്ടല്ലോ. ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം പലരും രംഗത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിളിക്കാതെ സാക്ഷി പറയാൻ വരും, പറയുമ്പോൾ കള്ളം പറയും, ദുർവ്യാഖ്യാനം നടത്തും, അതേ തെറ്റ് പ്രചരിപ്പിക്കും. അങ്ങനെയുള്ള പലരും പിൽക്കാലത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല മഹാന്മാര് ജീവിക്കുന്ന കാലം ഏറ്റവും വലിയ ബറക്കത്തുള്ള കാലമാണ്. ആ ബറക്കത്തുള്ള കാലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാട്ടിൽ, നബിതങ്ങൾ ശ്വസിച്ച വായു, നബിതങ്ങൾ ജീവിച്ച അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ ഈമാനോടുകൂടി ഒരുമിച്ചുകൂടിയ ഒരു വ്യക്തി, വിശ്വാസമുള്ളതോടുകൂടി ഒരുമിച്ചുകൂടിയ ഒരു വ്യക്തി, രണ്ട് കണ്ണിനും കാഴ്ചയില്ലെങ്കിലും കാതിന് കേൾവിയില്ലെങ്കിലും സംസാരശേഷിയില്ലെങ്കിലും ഹബീബായ നബിതങ്ങളോടുകൂടെ വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചുകൊണ്ട് നബിതങ്ങളുടെ കൂടെ അവിടുന്ന് ജീവിച്ച അന്തരീക്ഷത്തിൽ ഒരു മിനിറ്റെങ്കിലും നിന്നാൽ അതാണല്ലോ സഹാബി എന്ന് പറയുന്നത്. വലിയ പവറാണ്, നബിതങ്ങളുടെ മജ്ലിസിന് വലിയ മഹത്വമാണ്. ആ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ വലിയ സ്ഥാനം ലഭിച്ചവരാണ് സഹാബ. ഇനി ആ സഹാബത്ത് ജീവിച്ച അന്തരീക്ഷത്തിൽ, ആ സഹാബത്തിൽ നിന്നൊരാളെങ്കിലും ഉള്ള അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള കക്ഷികൾക്കും വലിയ ബഹുമാനം. അതാണല്ലോ അടുത്ത നൂറ്റാണ്ട്. അങ്ങനെ പിൽക്കാലത്ത് അവരെ, അവരുടെ കൂടെ ജീവിച്ചവർ, അവരെ കണ്ടവർ, അവരുമായി ബന്ധപ്പെട്ടവർ, അങ്ങനെ അടുത്ത നൂറ്റാണ്ട്, ആ മൂന്ന് നൂറ്റാണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ സുവർണാവസരം. ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാർ അവർ വലിയ മഹത്തുക്കളാണ്. അവരാണല്ലോ സുഹൃത്തുക്കളെ മുഅ്ജിസത്തുകൾ ഇവിടെ പ്രചരിപ്പിച്ചത്, അവരാണല്ലോ കറാമത്തുകൾ പ്രചരിപ്പിച്ചത്, അവരാണല്ലോ അത് പലതും പ്രകടിപ്പിച്ചത്, അവരാണല്ലോ സമൂഹത്തിന് നല്ല വഴി കാണിച്ചു കൊടുത്തത്. ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ചവർ പിൽക്കാലത്താരുണ്ടോ? അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. നേരെ മറിച്ച് അവരെ പിന്തുടരാൻ സന്നദ്ധരല്ലാത്തവർ, ഉസ്മാൻ റളിയല്ലാഹു നടപ്പാക്കിയ രണ്ട് ബാങ്കിനെ ചോദ്യം ചെയ്യുന്നവർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ നല്ല കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നവർ, സുബ്ഹാനല്ലാഹ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്യുന്നവർ, അവരാരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടയുടെ ഉള്ളില് എഴുതി വെക്കാൻ ഓർഡർ ചെയ്തു എഴുതി വെച്ചു. അതിനെ ചോദ്യം ചെയ്തു റാഫിലത്ത്. റാഫിലത്ത് എന്ന് പറയുന്നത് ഒരു പുത്തൻവാദിയാണ്. സഹാബത്തിനെ കുറ്റം പറയലാണ് അവരുടെ ഡ്യൂട്ടി. അവരെന്ത് ചെയ്തു? സിദ്ദീഖുൽ അക്ബർ പിഴച്ചെന്ന് പറഞ്ഞു. കാരണം പറഞ്ഞത് എന്താണ്? ഇന്നത്തെ പുത്തൻവാദി പറയുന്ന കാരണം, ഇന്നത്തെ പുത്തൻവാദിക്ക് പറയാനുള്ളത് എന്താണ്? അതേ, അവന് പറയാനുള്ളത് ഉറൂസ് പാടില്ല, നേർച്ച പാടില്ല, മൗലിദ് പാടില്ല, റത്തീബ് പാടില്ല. കാരണം എന്താണ്? ആ പേരിൽ നബി അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ നോട്ടീസ് അടിച്ചിട്ടില്ല,
ഇങ്ങനെയൊക്കെയാണല്ലോ അവന്റെ വാദം. അത് തന്നെയാണ് റാഫിദത്തിന്റെയും വാദം. സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ രണ്ട് ചട്ടയുടെ ഉള്ളിൽ ഒന്നിച്ച് എഴുതി വെക്കുക എന്ന സൽക്കർമ്മം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത അബൂബക്കർ പിഴച്ചു, അതിന് പ്രേരണ നൽകിയ ഉമർ പിഴച്ചു, അംഗീകരിച്ച മുഴുവൻ സഹാബത്തും പിഴച്ചു. ഇത് റാഫിദത്തിന്റെ വാദമാണ് കേട്ടോ. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് സ്വർഗത്തിലാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, സഹാബത്തിനൊക്കെ സ്വർഗമാണ്. അത് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാൻ ഈ പുത്തൻവാദം ആശയമായി സ്വീകരിച്ച ആ റാഫിദത്തിന് സാധിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവർ വാദിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ആദ്യം മുതൽ അവസാനം വരെ ഒരു നിസ്കാരം, പ്രത്യേക നിസ്കാരം, ഇശായിന് ശേഷം ജമാഅത്തായി മുഹമ്മദ് നബി നടത്തിയിട്ടില്ല. അത് ഇസ്ലാമിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ടാക്കിയ ഒരു പുതിയ ആചാരമാണ്. മുഹമ്മദ് നബി തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, വിത്ര് നിസ്കരിച്ചിട്ടുണ്ട്, തറാവീഹ് എന്ന ഒരു പ്രത്യേക നിസ്കാരം. അത് ഉമർ ഉണ്ടാക്കിയ ഒരു പുത്തനാശയമാണ്. അതുകൊണ്ട് ഉമർ പിഴച്ചുപോയി എന്ന് റാഫിദത്ത് വാദിച്ചു. അതുകൊണ്ടാണല്ലോ ഇമാം സർഖസീ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ടവരുടെ ബദായുസ്സനായി എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ റാഫിദത്തിനെ കടച്ചാക്ഷേപിച്ചതിന്റെ കാരണം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പേരിൽ ആരോപണം പറഞ്ഞതുകൊണ്ടാണല്ലോ ഈ വിഷയത്തിൽ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ നബിതങ്ങൾ ജുമഅക്ക് രണ്ട് ബാങ്ക് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് അത് നടപ്പാക്കിയ ഉസ്മാൻ പിഴച്ചുപോയി, കൂടെയുള്ള സഹാബത്ത് പിഴച്ചുപോയി എന്ന് റാഫിദത്ത് വാദിച്ചു. ഈ റാഫിദത്ത് എവിടെയും മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞുപോയ മഹാന്മാരെ ഇൻസൾട്ടാക്കി സംസാരിച്ചുകൊണ്ട് മതത്തെ നശിപ്പിക്കാനിറങ്ങിയവരാണ്. അവരെ പിന്തുടർന്നവരാണ് ഇന്നത്തെ പുത്തൻവാദികൾ. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസരിൽ അഷ്അരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഖാലാത്തുൽ ഇസ്ലാമീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, പടച്ചവന് അവയവങ്ങളുണ്ടെന്ന് വാദിച്ച്, കൈകാലുകളുണ്ടെന്ന് വാദിച്ചതും, പടച്ചവനൊരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നുവെന്ന് വാദിച്ചതും, അള്ളാ കയറുകയും ഇറങ്ങുകയും ചെയ്യുമെന്ന് വാദിച്ചതും ഈ ഇതേ കക്ഷികളായ റാഫിദത്താണ്. അത് തന്നെയാണ് ഇന്നത്തെ പുത്തൻവാദികളും സ്വീകരിച്ചത്. ഇനി സുഹൃത്തുക്കളെ, മാസം കണ്ടാലും നോമ്പെടുത്തുകൂടാ, മാസം കണ്ടാലും നോമ്പെടുത്തുകൂടാ, കണക്ക് നോക്കിയാണ് നോമ്പും പെരുന്നാളും തീരുമാനിക്കേണ്ടത് എന്ന് വാദിക്കുന്ന കക്ഷികളുണ്ടല്ലോ. എന്നോട് ആരോ പറഞ്ഞു കുറ്റിയാടിയിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് റമദാൻ തുടങ്ങുന്ന നേരെ തലേ ദിവസം തന്നെ നോമ്പാണ്. വേറൊരാൾ എന്നോട് പറഞ്ഞു, ഏതോ ഒരു തരീക്കത്തുകാരി കേരളത്തിൽ എല്ലാവരും പെരുന്നാളാക്കുന്നതിന്റെ തലേ ദിവസം റമദാൻ 29 പെരുന്നാൾ. സുബ്ഹാനല്ലാഹ്. അത് തിരുവനന്തപുരത്ത് ഭീമാപള്ളിയിൽ മാസം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഏത് വിഷയം പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി തെളിവ് നോക്കി പറയുന്നൊരു സ്വഭാവം അള്ളാഹു കുട്ടിക്കാലം മുതൽ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഭീമാപ്പള്ളിയിൽ നമ്മുടെ പ്രവർത്തകനായ സൈഫുദ്ദീൻ ഹാജിയെ വിളിച്ചു. ഭീമാപ്പള്ളിക്ക് അടുത്ത് തിരുവനന്തപുരം, നിങ്ങൾ അവിടെ കാണാനും ഇന്ന് പെരുന്നാളുണ്ട്. തിരുമാപ്പള്ളിയിൽ ഒരു സ്ഥലത്തും പെരുന്നാളില്ല, ഭീമാപ്പള്ളിയിലുമില്ല, തിരുവനന്തപുരത്തും ഒരു സ്ഥലത്തുമില്ല. ഞാൻ ചോദിച്ചു അവിടെ അങ്ങനെ ഒരു മാസം കണ്ടു, അങ്ങനെ ഒരു മാസമായിട്ട് കണ്ടിട്ടുമില്ല.
പക്ഷെ ത്വരീഖത്ത് സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് റമദാൻ 29-ന്റെ അന്ന് പെരുന്നാളാക്കൽ ത്വരീഖത്ത്. ഇതെന്ത് ത്വരീഖത്താണെന്ന് അതിന്റെ ഷൈഖാണെങ്കിലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കും. എന്ത് ഖുതുബ് സമാൻ? അള്ളാഹിന്റെ ദീൻ നശിപ്പിക്കുന്നവരാണോ ഖുതുബ്? നിസ്കാരം നോമ്പ് നശിപ്പിക്കുന്നവരാണോ ഖുതുബ്? അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അയ്മത്തും പഠിപ്പിച്ച ദീൻ അത് താറുമാറാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പുത്തൻവാരും അവർക്ക് കണക്ക് അവലംബം. അതേസമയത്ത് ദീനിന്റെ ഹുജ്ജത്തുകൾ, ദീനിന്റെ തെളിവുകൾ, അയ്മത്തിന്റെ വാക്കുകൾ അവർ സ്വീകരിക്കുന്നില്ല. റാഫിളത്തിന്റെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധ റമദാനിൽ ഒന്നു മുതൽക്ക് തന്നെ ഏതെങ്കിലും ഒരു രാത്രിയിലാവുന്നുള്ള നിലക്ക് അമലുകൾ ധാരാളം ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ പറഞ്ഞതുകൊണ്ട് റമദാനിൽ അവസാനത്തെ പത്ത്, അതുപോലെ ഒറ്റയിട്ട രാവുകളും അതൊക്കെ പ്രത്യേകം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യുന്നു. അപ്പൊ റാഫിളത്ത് പറഞ്ഞ അങ്ങനെ ഒരു സാധനം തന്നെയാണ്. ലൈലത്തുൽ ഖദ്റിന് സംഗതി തന്നെ ഇല്ല എന്നാണ് ഈ പറഞ്ഞ ഇതേ കക്ഷി റാഫിളത്ത്. എന്താ കാരണം? അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയാൻ ഇറങ്ങി വരുമ്പോ രണ്ടാളുകൾക്കിടയിൽ ഒരു തർക്ക സംസാരം നടന്നുപോയി. തർക്കത്തിൽ ബർക്കത്തുണ്ടാവില്ല, പരമാവധി തർക്കം കുറക്കണം. എന്നിട്ട് ആളുകൾക്ക് ദീൻ ഹഖ് ഹഖായി ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത തർക്കം, ആവശ്യമുള്ള തർക്കത്തിന് വിരോധം ഇല്ല, അത് മറ്റൊന്നാണ്. ഇരിക്കട്ടെ, തർക്കിച്ച് ശബ്ദമുയർത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ലൈലത്തുൽ ഖദ്ർ പറയാൻ വേണ്ടി നിങ്ങളിലേക്ക് പുറപ്പെട്ടു, പക്ഷേ തലാഹാ ഫുലാനും ഫുലാനും അയാളും ഇയാളും തർക്കിച്ച് ശബ്ദം ഉണ്ടാക്കി. അങ്ങനെ അത് ഉയർത്തപ്പെട്ടു പോയി. ഉയർത്തപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഹദീസ് തെളിവ് ധരിച്ചുകൊണ്ട് ഈ പുത്തൻവാദികളായ റാഫിളത്ത് പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ടു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഇല്ല. എന്നാൽ റാഫിളത്തിന്റെ ഈ വാദം എടുത്തു ധരിച്ചുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശർഹുൽ മുഹല്ലബിൽ പറഞ്ഞതായി കാണാം. ആ വാദം ഒരിക്കലും ശരിയല്ല. കാരണം അത് ഉയർത്തപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. എന്നാൽ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അതിനെ നിങ്ങൾ റമദാനിൽ പ്രതീക്ഷിക്കുകയും റമദാനിലെ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കുകയും റമദാനിലെ ഒറ്റയിട്ട രാത്രികളിൽ പ്രതീക്ഷിക്കുകയും എന്നൊക്കെ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുകൾ ഉണ്ട്. അപ്പോൾ ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് നോക്കുമ്പോ താലിമീങ്ങളൊക്കെ അങ്ങോട്ടും തിരിഞ്ഞോക്കല്ല. ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ടു എന്നല്ല, ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ള ഓർഡർ, ആ ഓർഡർ ഉയർത്തപ്പെട്ടു പോയി ഇനി പറയാൻ വകുപ്പില്ല എന്നാണ്. അല്ലാതെ ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ടു പോയി എന്നാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഖൈറായിരിക്കും എന്ന് നിങ്ങൾ പറയൂ, അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുവിന്ന് പറയൂ. അപ്പൊ നിങ്ങൾ കണ്ടു റാഫിളത്തിന്റെ ഒരു സ്വഭാവം, ഇന്നത്തെ പുത്തൻവാദികൾ അതേ സ്വഭാവം. ഹദീസിന്റെ ഒരു തല എടുക്ക, മറ്റേ തല തട്ടിക്കളി. ഹദീസിന്റെ ഒരു ഭാഗം എടുക്ക, മറ്റേ ഭാഗം ഒഴിവാക്കി. മുമ്പ് ഇടമുട്ടത്ത് വെച്ച് നമ്മളൊരു വാദപ്രകാരം
മലയാളത്തിലുള്ള ഒരു സാധനം എടുത്ത് വായിച്ചപ്പോ അതിന്റെ ബാക്കിയും കൂടി കാണണോ എന്ന് പറഞ്ഞപ്പോ ബാക്കിയും കൂടി എടുത്തു കൊണ്ടുവന്ന് ഹാജരാക്കി വായിപ്പിക്കുമ്പോ അപ്പുറത്തുള്ള മൗലവി പറഞ്ഞു, ഇപ്പുറത്തുള്ള അവിടെ കെട്ടി അപ്പുറത്ത് മാത്രം പറയാൻ പറയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പകുതി തട്ടിയിട്ടുള്ള പരിപാടി പ്രാഫല്യത്തിന്റെ സ്വഭാവമാണ്. ഹദീസിന്റെ ബാക്കി ഭാഗം ജനങ്ങൾക്കിടയിൽ മൂടി വെച്ച് ലൈലത്തുൽ ഖദ്ർ തീരെ ഇല്ല, അത് ഉയർത്തപ്പെട്ടു പോയി എന്ന് റാഫിദത്ത് ബാധിച്ചു. പക്ഷേ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും ലൈലത്തുൽ ഖദ്ർ ഖിയാമത്ത് നാളെ വരെ ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടു. അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങളെല്ലാം ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം അമലുകൾ ചെയ്യുന്നതും അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു. ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ലൈലത്തുൽ ഖദ്റിന്റെ അന്നും നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ മലക്കുകൾ വന്ന് നമുക്ക് സലാം പറയണമെങ്കിൽ നമ്മുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ പരസ്പരം തെറ്റി ജീവിക്കരുത്, പരസ്പരം മിണ്ടാതിരിക്കുന്ന സ്വഭാവമുണ്ടാകരുത്, പരസ്പരം ഭിന്നിക്കരുത്, കുടുംബ ബന്ധം മുറിക്കരുത്, അയൽവാസികൾ പിണങ്ങരുത്. ഒരു പക്ഷേ ഒരാളൊരു കുടുംബത്തിൽ ജനിച്ചവനാകാം, മറ്റവൻ വേറെ കുടുംബത്തിൽ ജനിച്ചവനാകാം, ഒരു പക്ഷേ ഒരു ബാപ്പയുടെ മക്കളാകാം. അനുജനാവശ്യപ്പെട്ട് റോഡ് വക്കിനുള്ള സ്ഥലം എനിക്ക് കിട്ടണം, ബാപ്പയുടെ സ്വത്ത്. ജ്യേഷ്ഠൻ പറഞ്ഞു അതെനിക്ക് കിട്ടണം. സുബ്ഹാനല്ലാഹ്, രണ്ടാളും തമ്മിൽ വാശിയായി. അങ്ങനെ അവസാനം മധ്യസ്ഥന്മാര് നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്കിട്ടപ്പോൾ അനിയന് കിട്ടി, പിന്നെ ജ്യേഷ്ഠൻ മിണ്ടുന്നില്ല. അല്ലേ, ജ്യേഷ്ഠന് കിട്ടി, പിന്നെ അനുജൻ ജ്യേഷ്ഠനോട് മിണ്ടുന്നില്ല. ദുന്യാവിന് വേണ്ടി കുടുംബ ബന്ധം മുറിക്കുന്നവരില്ലേ? ദുന്യാവിന് വേണ്ടി സ്വന്തം ജ്യേഷ്ഠനും അനുജനും പെങ്ങളും മിണ്ടാത്തവരില്ലേ? ദുന്യാവിന്റെ കാര്യലാഭത്തിന് വേണ്ടി എല്ലാ കുടുംബ ബന്ധങ്ങളും ബന്ധങ്ങളും മുറിക്കുന്നവരില്ലേ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അയൽവാസികൾക്ക് നന്മ ചെയ്യേണ്ട മനുഷ്യൻ അയൽവാസികളുമായി പിണങ്ങുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്. ദുന്യാവിന്റെ കാര്യലാഭത്തിന് വേണ്ടി ശിഷ്യന്മാരുമായി പിണങ്ങുന്ന ഗുരുനാഥന്മാരില്ലേ? ഗുരുനാഥന്മാരുമായി പിണങ്ങിപ്പോകുന്ന ശിഷ്യന്മാരില്ലേ? സുബ്ഹാനല്ലാഹ്. ബാപ്പയുമായി പിണങ്ങുന്ന മക്കളില്ലേ? മക്കളുമായി പിണങ്ങുന്ന ഉമ്മയില്ലേ? ദുന്യാവെന്ന് പറയുന്ന വളരെ താഴ്ന്ന ഒരു വസ്തു, അതിന്റെ കാര്യലാഭത്തിന് വേണ്ടിയോ സ്ഥാനത്തിന് വേണ്ടിയോ അല്ല, സ്ഥാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയോ പരസ്പരം തെറ്റിപ്പോകുന്നവരില്ലേ? ലൈലത്തുൽ ഖദ്റിന്റെ അന്നും പരസ്പരം തെറ്റി ജീവിക്കുന്നവർ, പരസ്പരം മിണ്ടാത്തവർ, അവർക്കതാ അവരെ അമല് സ്വീകരിക്കുന്നില്ല, അവരെ ദുആക്ക് ഇജാബത്തില്ല. വളരെ ഗൗരവമല്ലേ അത് കാര്യം? അതുകൊണ്ട് തന്നെ പറയട്ടെ സുഹൃത്തുക്കളെ, പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തു നിൽക്കുന്ന പുത്തൻവാദി, ആ പുത്തൻവാദിയുമായി മിണ്ടാതിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അതേ, അവനുമായി പിണങ്ങുന്നത് ദീനിന്റെ നിയമമാണ്. ഇത്തിഫാഖി സലഫിൽ ഉമ്മ അലാ ദമ്മിൽ മുബ്തദിയതി മുഹാജറതിയും ഖത്വി സ്വഹബതി മഅഹും. മഹാനായ സിയം വലിയുള്ളാഹി ഖദ്സല്ലാഹു സിർഹു ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഒരേ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ നമുക്ക് സംശയമില്ല. മഹാനവരുടെ ഉറച്ച അതല്ലേ ബിദ്അത്തിനോട് കടുത്ത വെറുപ്പ്. അതുകൊണ്ട് തന്നെ ഒരു പുത്തൻവാദിയുമായുള്ള ഏത് ഏർപ്പാടാണെങ്കിലും സിയം വലിയുള്ളാഹിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല, അംഗീകരിക്കാറില്ല. എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, അത് പലർക്കും അനുഭവമുണ്ട്. അനുഭവിച്ച ആയിരങ്ങൾ ഈ കേരളത്തിൽ ഇന്നുമുണ്ട്. സുഹൃത്തുക്കളെ, എന്തേ കാരണം? വത്തിഫാഖി സലഫിൽ ഉമ്മ, മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ,
അദ്ദേഹം അവരിൽ ഒരു ഇമാമിനും തർക്കമില്ല, ഒരു സഹാബിക്കും തർക്കമില്ല. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ പറയുകയാണ്, ഒരു ഇമാമിനും ഒരു സഹാബിക്കും ഒരു താബിഈനും ഒരു താബിഉ താബിഈനും ഒരാൾക്കും തർക്കമില്ല. അലാ ദമ്മിൽ മുബ്തദിയതി, പുത്തൻവാദിയെ ആക്ഷേപിക്കണം. അവരുമായി പിണങ്ങി നിൽക്കണം, അവരുമായുള്ള ബന്ധം മുറിക്കണം. അതിൽ ഒരു ഇമാമിനും തർക്കമില്ല. ഓ സുഹൃത്തുക്കളെ, ഈ മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും എത്തിച്ചു കൊടുക്കുകയും അതിൽ ഉറച്ചു നിന്ന് നീങ്ങാൻ പണ്ഡിതന്മാർക്ക് സാധാത്തുക്കൾക്ക് മോമിനീങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്ത മഹാനായ സി എം വലിയുല്ലാഹി അല്ലാഹുവേ, അവിടുത്തെ ദറജ നീയേറ്റി കൊടുക്കണേ അല്ലാ. അതേസമയത്ത് സുഹൃത്തുക്കളെ, എല്ലാവരും ഒരേ സംഘടനക്കാരനായിക്കൊള്ളുകയില്ല, എല്ലാവരും ഒരേ സംഘടനക്കാരനാവുക എന്നത് ചിലപ്പോൾ നടക്കുകയില്ല. എല്ലാവരും ഒരു കമ്മിറ്റിയിലെ അംഗമായി കൊള്ളണമെന്നില്ല, എല്ലാവരും ഒരേ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തവരോ ആയിക്കൊള്ളണമെന്നില്ല. അത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാകാം, പലർക്കും പല നയങ്ങളുണ്ടാകാം. അതിന്റെ പേരിൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതിന്റെ പേരിൽ ഒന്നിച്ചിരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? അതിന്റെ പേരിൽ സലാം ചൊല്ലാതിരിക്കാൻ പറ്റുമോ? അതിന്റെ പേരിൽ അകന്നു നിൽക്കാൻ പറ്റുമോ? അത് പറ്റുമെന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് വേണം? സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന മോമിനീങ്ങൾ സംഘടന ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആയാലും ശാഖാപരമായ ഏതെങ്കിലും മസലകളിൽ ആലിമീങ്ങൾക്കിടയിൽ എന്തെങ്കിലും ശാഖാപരമായ വീക്ഷണ വ്യത്യാസമുണ്ടായാലും സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ ഒറ്റക്കെട്ടായി നിൽക്കണം, അവരൈക്യത്തോടെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന്റെ ദീന് നിലനിർത്താനാകണം, പ്രവർത്തിക്കുന്നത് സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്താനാകണം. സാംസ്കാരികമായി നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവരാനാകണം, വൈജ്ഞാനിക പുരോഗതി ലഭ്യമാകാനാകണം, വിദ്യാഭ്യാസം പരമാവധി വർദ്ധിപ്പിക്കാനാകണം. ബാപ്പയെ ബാപ്പയായി കാണുന്ന മക്കൾ ഉപ്പാപ്പയെ ഉപ്പാപ്പയായി ആദരിക്കുന്ന മക്കൾ, ഉമ്മയെ ഉമ്മയായി കാണുന്ന മക്കൾ ഉമ്മാമയെ ഉമ്മാമയായി കാണുന്ന മക്കൾ, പണ്ഡിതന്മാരെ പണ്ഡിതന്മാരായി ആദരിക്കുന്ന മക്കൾ, അത് സ്വന്തം സംഘടനയിൽപ്പെട്ട പണ്ഡിതനായാലും അല്ലാത്ത പണ്ഡിതനായാലും പാണ്ഡിത്യമുള്ളവർക്ക് പാണ്ഡിത്യം വകവെച്ചു കൊടുക്കുന്ന മക്കൾ, പ്രായമുള്ളവർ നമ്മളെ കുടുംബത്തിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും നമ്മുടെ മതത്തിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും പ്രായമുള്ളവർക്ക് പ്രായത്തിന്റെ പരിഗണന നൽകുന്ന മക്കൾ, അങ്ങനെ തുടങ്ങി ഓരോ സ്ഥലങ്ങളിലും പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുന്ന മക്കൾ വളരണം. രാജ്യത്തൊരിക്കലും തന്നെ അരാജകത്വം ഉണ്ടാക്കുന്ന, രാജ്യത്ത് തീവ്രവാദം വളർത്തുന്ന, രാജ്യത്ത് അതാ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന, അക്രമങ്ങൾ അഴിച്ചുവിടുന്ന, വർഗീയത പുലർത്തുന്ന ഒരു സമൂഹം വളരരുത്. സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിയണം, കുടുംബജീവിതം നയിക്കണം. ഓരോ സംഘടനക്കാർക്കും അവരവരുടെ സ്ഥാപനങ്ങളും സംരംഭങ്ങളുമൊക്കെ സ്വസ്ഥമായി നടത്താൻ കഴിയണം. ആരും കയ്യേറേണ്ടതില്ല, ആരും അക്രമിക്കേണ്ടതില്ല. ഒരു നല്ല മനസ്സോടെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടാകണം. അതിനെല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണം. പരസ്പരം ആക്ഷേപങ്ങളുടെ വാക്കുകൾ, പരസ്പരം കുറ്റം പറച്ചിലിന്റെ വാക്കുകൾ, പരസ്പരം നിന്ദിക്കുന്ന വാക്കുകൾ പറഞ്ഞ് മുറി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏർപ്പാടുകൾ ഏത് കോണിൽ നിന്നാണെങ്കിലും അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് ദീനിനുപകരിക്കുന്നതല്ല, സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ പിണങ്ങേണ്ടവരോട് മാത്രമേ പിണങ്ങാവൂ, പിണങ്ങേണ്ടവരോട് പിണങ്ങണം. അത് അല്ലാഹുവിന് വേണ്ടിയാണ്. അഫ്ളുൽ അഅ്മാലി അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. മനുഷ്യന്റെ
ചെയ്യുന്ന കർമ്മങ്ങളിൽ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ കാര്യത്തിൽ വെറുക്കുക, അതാണെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇമാമിങ്ങൾ ചിലർ പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ പതിനേഴാം രാവാണ്, റമദാൻ പതിനേഴ്, ചിലർ പറഞ്ഞു ഇരുപത്തിനാലാം രാവാണ്, ചിലർ പറഞ്ഞു ഇരുപത്തൊന്നാം രാവാണ്, വേറെ ചിലർ പറഞ്ഞു ഇരുപത്തിമൂന്നാം രാവാണ്, ചിലർ പറഞ്ഞു ഇരുപത്തഞ്ചാം രാവാണ്, ചിലർ ഇരുപത്തി ഏഴാണ്, ചിലർ ഇരുപത്തൊമ്പതാണ്. പല അഭിപ്രായം വെറുതെ പറഞ്ഞാൽ അവർക്കെല്ലാം തെളിവുണ്ട്, എല്ലാവർക്കും തെളിവുണ്ട്. ഇരുപത്തേഴാണ്ടാവാണ് സത്യം ചെയ്തത് സഹാബത്തിൽ. ചോദിച്ചു മൂപ്പരോട് നിങ്ങൾക്ക് സത്യം ചെയ്ത് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ പറഞ്ഞ ലക്ഷണം പൂർണ്ണമായി ഇരുപത്തേഴാണ്ടാവ് ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാണ് വേറൊരു സഹാബി ഐമത്തിൽ നിന്നും ഒരാൾ, ഒരാളല്ല ഒന്നിലധികം ആളുകൾ, ഇരുപത്തി ഒന്നാം രാവാണ്, ഇരുപത്തി മൂന്നാണ്. അപ്പോഴെന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് ചില തെളിവ് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് രാവിലെ സുബ്ഹിക്ക് ഞാൻ നിസ്കരിച്ചപ്പോ എന്റെ നെറ്റിയിലും എന്റെ മൂക്കിന്റെ മേലെയൊക്കെ മഴ പെയ്തിട്ട് ചളി വരേണ്ടതായി ഞാൻ അള്ളാഹു തആലയ്ക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോ ഒരു മഴക്കാറും ഇല്ലാത്ത സമയത്ത് അപ്പറഞ്ഞ രാത്രിയിൽ മഴ പെയ്ത് ചളിയിൽ സുജൂദി ചെയ്തതായി സഹാബത്തിൽ പലരും കണ്ടു. അപ്പൊ ആ രാത്രിയാണ്. ഇങ്ങനെ പലർക്കും പല തെളിവുകൊണ്ട് വെറുതെ ആരും പറഞ്ഞില്ല, എല്ലാവർക്കും ഇമാമിങ്ങളോ ആരും വെറുതെ പറയില്ല, പറഞ്ഞതിനൊക്കെ ഉണ്ടാവുന്നില്ല. ചിലത് കൂടുതൽ പ്രബലമാണെന്ന് ചിലർ പറയും, മറ്റത് കൂടുതൽ പ്രബലമാണെന്ന് മറ്റൊന്ന് പറയും. സ്വാഭാവിക വീക്ഷണ വ്യത്യാസമുണ്ട്. പക്ഷെ ഇമാമിങ്ങൾക്കിടയിൽ ഒരു പണക്കവും ഇല്ല. ഹാനഫി മദ്ബേർ ഹാനഫി മദ്ബേറായിട്ട് പോകുന്നു, ഷാഫി മദ്ബേർ ഷാഫി മദ്ബേറായിട്ട് പോകുന്നു, ഹംബലി മദ്ബേർ അങ്ങനെ പോകുന്നു, അതുപോലെ തന്നെ മാലിക് മദ്ബേർ അങ്ങനെ പോകുന്നു. ഇനി ഒരു മദ്ഹബിൽ തന്നെ റാഫി ഇമാം റളിയല്ലാഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. നവ ഇമാം റളിയല്ലാഹുവിനെ പിന്തുടരുന്നവരുണ്ട്, രണ്ടും ഷാഫി മദ്ബേനാണ്. അതുപോലെ ഇബ്നു ഹജർ ലൈത്തബ് റളിയല്ലാഹുവിനെ പിന്തുടരുന്നവരുണ്ട്, ഇമാം റംലി റളിയല്ലാഹുവിനെ പിന്തുടരുന്നവരുണ്ട്, രണ്ടും ഷാഫി മദ്ബാണ്. അതൊക്കെ സ്വാഭാവികമാണ്. അതിന്റെ പേരിലൊന്നും പണക്കില്ല, അതിന്റെ പേരിലൊന്നും അകൽച്ചയില്ല. അതാണ് സുന്നത്തി ജമാഅത്തിന്റെ ആശയം. സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെല്ലാം തെളിവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവരേത് കാര്യവും പറഞ്ഞവർക്കൊക്കെ തെളിവുണ്ട്. അപ്പൊ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞു, എല്ലാ കൊല്ലവും ഒരേ ദിവസമാകണമെന്നില്ല. ചില കൊല്ലത്തിൽ ചിലപ്പോ പതിനേഴാണ്ടാവും, ചിലപ്പോ ഇരുപത്തൊന്നാണ്ടാവും, ചിലപ്പോ ഇരുപത്തി മൂന്നാവും, ചിലപ്പോ ഇരുപത്തി അഞ്ചാവും, ചിലപ്പോ ഇരുപത്തി ഏഴാവും, ചിലപ്പോ ഇരുപത്തി ഒമ്പതാവും. അങ്ങനൊക്കെ അതെന്താ കാരണം? ഈ പറഞ്ഞതിനൊക്കെ തെളിവുണ്ടല്ലോ. അപ്പൊ മനസ്സിലായി എല്ലാ കൊല്ലവും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് റിപ്പോർട്ടുകളിൽ പലതും വന്നത് ഒരുപാട് ഇമാമിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, അത് അയ്മത്ത് മുജ്തഹിദുകൾ അവര് വളരെ വിശദമായി പഠിച്ചു പറയുന്നതാണ്. അതുപോലെയല്ല പുത്തൻവാദികളെ വാക്കുകളും പ്രവർത്തനങ്ങളും. അവര് തെളിവുണ്ടായിട്ട് പറയാൻ, അവരുടെ വിവരക്കേട് മതമായി മനസ്സിലാക്കി പറഞ്ഞ് ജനങ്ങളെ ദീനിൽ നിന്ന് അകറ്റുകയാണ്. അതുകൊണ്ടാണ് അയ്മത്ത് മുഴുവനും അവരുമായി മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരു ഇമാമിനും തർക്കമില്ല. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവർക്കത് പ്രേരിപ്പിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖുദ്ദസല്ലാഹു സർഹുൽ അസീസ്. അല്ലാഹു അടുത്ത് നിറഞ്ഞ വർദ്ധിപ്പിച്ചു. ഞാൻ നീട്ടി സംസാരിക്കുന്ന ആയത്ത് ഓതിയതൊന്ന് പൂർത്തീകരിക്കട്ടെ. വല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി ഉലൈക ഹുമു സിദ്ദീഖൂന വ ശുഹദാഉ ഇൻദ റബ്ബിഹിം. ഭൂമിയിൽ ആളുകൾക്കിടയിൽ ആര് ആരെ എന്ത് മാത്രം പറയുന്നു എന്നതല്ലല്ലോ വിഷയം. അള്ളാഹുവിന്റെ അടുക്കൽ ഷഹീദാകലാണ് വിഷയം. അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വം കിട്ടലാണ് വിഷയം.
അള്ളാഹുവിന്റെ അടുക്കൽ സിദ്ദീഖുകളുടെ പട്ടികയിൽ ഉൾപ്പെടലാണ് വിഷയം. അള്ളാഹുവിന്റെ നോട്ടം മനസ്സിലേക്കാണ്, ശാരീരിക പ്രകൃതിയിലേക്കല്ല, വേഷവിധാനത്തിലേക്കല്ല. അതിന് പ്രസക്തിയില്ലെന്നല്ല. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, വെള്ളവസ്ത്രം തന്നെ ധരിക്കണം, തലപ്പാവ് ധരിക്കണം, താടി വളർത്തണം, ദീനിന്റെ ശിആറുകൾ നമ്മിൽ പ്രകടമായി കാണണം. അത് മാത്രം കണ്ടാൽ പോരാ, ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കാൻ നോക്കണം, റവാത്തിബ് സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കണം, നിസ്കാര ശേഷമുള്ള ദിക്റുകൾ കൊണ്ടുവരണം. പലപ്പോഴും നാടന്മാര് സാധാരണക്കാര് തഹജ്ജുദ് നിസ്കരിക്കുന്നു, നമ്മൾക്കതിന് സാധിക്കുന്നില്ല. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതില്ലേ? പലപ്പോഴും സാധാരണക്കാര് അവര് മുസ്ലിയാരായില്ലല്ലോ എന്ന് മനസ്സിലാക്കി മനസ്സ് വേദനിക്കുന്നു. എന്റെ മക്കളെങ്കിലും പണ്ഡിതന്മാരാക്കണമെന്ന് ചിന്തിച്ച് ദുആ ചെയ്യാൻ പറയുന്നു. ഇന്ന് നേരം വെളുത്തതിന് ശേഷവും പലരും എന്റെ മകൻ ഹാഫിദാകണം, പണ്ഡിതനാകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. റബ്ബ് അവരുടെയും നമ്മുടെയും സർവ മക്കളെയും നന്നാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, മക്കള് നന്നാകാനുള്ള പ്രാർത്ഥന സാലിഹീങ്ങളുടേതാണല്ലോ, അത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതുമാണല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ പണ്ഡിതനായ മനുഷ്യന്റെ മനസ്സിൽ എന്റെ മകൻ പണ്ഡിതനാകണമെന്ന് ചിന്തിക്കുന്നതിന് പകരം, ഞാനൊരു പണ്ഡിതനായത് നന്നായി എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഞാനൊരു മുസ്ലിയാരായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന പണ്ഡിതൻ, എന്റെ മക്കൾ ഏതായാലും മുസ്ലിയാരാകരുത് എന്ന് ചിന്തിക്കുന്ന പണ്ഡിതൻ, അള്ളാഹു ഖദറാക്കിയതേ ആർക്കും കിട്ടുള്ളൂ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ എന്റെ മകൻ പണ്ഡിതനാകണം എന്ന് ചിന്തിക്കുന്ന നല്ല മനസ്സ്, ഞാൻ എനിക്ക് അള്ളാഹു തആലൊരു പണ്ഡിതനായില്ലെങ്കിലും ഒരു മുതഅല്ലിമാകാൻ ഭാഗ്യം തന്നല്ലോ എന്ന മനസ്സ്, അങ്ങനെയുള്ള മനസ്സാണ് വേണ്ടത്. റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ്, റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ്. എന്റെ കൈപിടിച്ച് ഒരയാള് ചുംബിക്കണം, എന്നെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കണം, എന്നെ ജനങ്ങൾ ആദരിക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ചുംബിക്കുന്നവൻ എന്നെക്കാൾ നല്ലവനായിരിക്കുമെന്ന് ചിന്തിക്കുന്ന മനസ്സ് വേണം. മനസ്സിലേക്കല്ലേ റബ്ബിന്റെ നോട്ടം. യൗമലായം ഫൗമാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി റബ്ബിനെ സമീപിക്കുന്നവർക്കാണല്ലോ എല്ലാ കാര്യങ്ങളും ഉപകരിക്കുന്നത്. റബ്ബ് നമ്മുടെ എല്ലാം കൽബുകൾ നന്നാക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് റബ്ബിന്റെ നോട്ടം കൽബിലേക്കാണ്. കൽബ് നന്നാകണം, സ്വന്തം ഭാര്യയോട് നല്ല പെരുമാറ്റം വേണം. തുടങ്ങിയ പരിപാടികളിലുള്ള വയലു പ്രസംഗം, ആ പ്രസംഗത്തിൽ ഏകദേശ ആളും ഏതൊരാളെ ഉറൂസാണോ നടക്കുന്നത്, ഏതൊരു തങ്ങളുടെ നേർച്ചയാണോ നടക്കുന്നത്, അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ബഹുമാനം വരുന്ന എല്ലാവരും അങ്ങോട്ട് പറയും. അതേസമയത്ത് ജനങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറച്ചായി. അതിന് പകരം ഈ മഹാന്മാർക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഉണ്ടാവും എന്താണ്? അവര് പഠിപ്പിച്ച ആശയം പ്രചരിപ്പിക്കുക, അതിലാണ് അവരുടെ ഏറ്റവും വലിയ പൊരുത്തം. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്തിന്? അവര് പഠിപ്പിച്ച ആശയം നിലനിൽക്കാൻ, അവര് പഠിപ്പിച്ച ആശയം നിലനിർത്താൻ. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. സ്വന്തം ഭാര്യമാരോട് നല്ല പെരുമാറ്റം, സ്ത്രീകളോട് നല്ല പെരുമാറ്റം. ചിലരുണ്ട് എപ്പോ നോക്കിയാലും സിയാറത്തിനുണ്ടാവും, ഉറൂസിനുണ്ടാവും, ബാദിനുണ്ടാവും, മദറത്തുൽ ബദരിയൊക്കെ ഉണ്ടാവും, ഹൽക്കൊക്കെ ഉണ്ടാവും, സലാത്തിനുണ്ടാവും, വീട്ടിലെത്തിയ കടികടി എന്നുള്ള സ്വഭാവമായിരിക്കും ഭാര്യ. നമ്മുടെ ഈ സദസ്സിൽ അങ്ങനത്തെ ഒരൊറ്റ ആളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, അത് പറ്റൂല. അഹ്സനുഹും, നല്ല സ്വഭാവമുള്ളവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ നല്ല. സ്വന്തം ഭാര്യയോട് നല്ല പെരുമാറ്റം, സ്വന്തം മക്കളോട് നല്ല പെരുമാറ്റം. പഴയ കാലം പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, ഒരു ഒന്നര രണ്ട് വയസ്സുള്ള കുട്ടി അവർക്ക്
നമുക്ക് ഫോണ് ഒരു സംഗതി ശരിയാകുന്നില്ല, കുട്ടീൻ്റെ കൊടുത്ത പെട്ടെന്ന് ശരിയാക്കി, വയസ്സ് ഒന്നര രണ്ടു വരുന്നത് അങ്ങനത്തെ ഒരു കാലാണ്. അപ്പോ നമ്മൾ അതനുസരിച്ച് പരിഗണിച്ച് ലോകത്തെ കുറിച്ചൊക്കെ വിവരമുള്ളവരാണ് കുട്ടികളൊക്കെ. പഴയ കാലത്തുള്ള ആ ശൈലിയൊക്കെ ഒന്ന് മാറി നമ്മൾ കുട്ടികളോടൊക്കെ നല്ല ഈ കാലത്തുള്ള അനുയോജ്യമായ സ്റ്റാൻഡേർഡ് പെരുമാറ്റം, കുട്ടികളോട് മാത്രമല്ല എല്ലാവരും നല്ല സ്റ്റാൻഡേർഡ് പെരുമാറ്റം, നല്ല സ്റ്റാൻഡേർഡ് വസ്ത്രധാരണ. ബാങ്ക് കൊടുക്കുന്ന ആള് ഒരു തുണി ലുങ്കി തുണി കൊടുത്തു, ഒരു തോർത്തും തല കെട്ടി ബാങ്ക് കൊടുക്കുക, അങ്ങനെയായിരുന്നു. ബാങ്ക് കൊടുക്കുന്ന ആള് നല്ല ഇത് അള്ളാഹുവിന്റെ പേരല്ലേ വിളിച്ചു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരല്ലേ വിളിച്ചു പറയുന്നു എന്നല്ല, എല്ലാരും ക്ഷണിക്കല്ലേ ഇയാള് അള്ളാഹുവിലേക്കും അള്ളാഹിന്റെ പള്ളിയിലേക്കും ക്ഷണിക്കല്ലേ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ലുങ്കി തുണി കൊടുത്തിട്ട് ഒരു തോർത്തും തലയെ കെട്ടിയിട്ട് നമ്മൾ ഒരാൾ കല്യാണത്തിന് വിളിക്കാൻ വന്ന എങ്ങനെ ഉണ്ടാവും? നമ്മൾ വിചാരിക്കും കല്യാണം ഉണ്ടായിട്ട് ഇന്നാളെ ഇയാൾക്ക് എന്തോ മാനസിക രോഗം ഉണ്ടോന്നല്ലേ ചിന്തിക്കുക. ഈ ലുങ്കി തുണി കൊടുത്ത് കല്യാണത്തിന് ക്ഷണിക്കാൻ വന്ന, അപ്പൊ അള്ളാഹിന്റെ വീട്ടിൽ വന്ന് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ആളെ ക്ഷണിക്കുന്ന ആള് അദ്ദേഹം ലുങ്കി തുണി കൊടുത്ത് അദ്ദേഹം പങ്കുകൊടുക്കരുത്. നല്ല വസ്ത്രധാരണം, നല്ലൊരു വെള്ളക്കുപ്പായം, നല്ല വെള്ളവസ്ത്രം ധരിച്ച്, നല്ല തലയെക്കൊട്ടം കെട്ടി, കൊതുവോട് കൂടി അങ്ങനെയാണ് ബാങ്കും കൊടുത്തിട്ട് ഒതു കൊടുക്കാൻ ഓടിപ്പോല, അങ്ങനെ ഒതു കൊടുത്ത് വരണം എന്നാണ് ബാങ്ക് പറഞ്ഞത്. അപ്പോ നല്ല സ്റ്റാൻഡേർഡ് എല്ലാരും. ചിലരുണ്ട് ഈ ഫിഖ് കൊണ്ട് അച്ചാറുണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഫിഖ് വേണ്ടാന്നല്ലോ, ഫിഖ് നന്നായി പഠിക്കണം. പക്ഷെ ആ ഫിഖിന്റെ നിയമം എന്തിനു പറഞ്ഞു എന്നുള്ളത് മനസ്സിലായി. ഉദാഹരണത്തിന് ഞാൻ പറയാം, മുതഅല്ലിമീങ്ങളുടെ സഹായമുണ്ട് പറയാം. ഫതുഹുൽ മീൻ എടുത്ത് നോക്കിയാല് ഖുതുബ പോകുന്ന ആള് ഔറത്ത് മറക്കണോന്ന് പറഞ്ഞു. ഖുതുബ പോകുന്ന ആള് പുരുഷനായിരിക്കണം, അതിന്റെ കൂടെ ഔറത്ത് മറക്കണം. പുരുഷന്റെ ഔറത്ത് എത്രയാ ഫതുഹുൽ മീൻ പറഞ്ഞത്? മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം. ആ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചിട്ട് ഒരാൾ ഖുതുബ ഓതിയാൽ ഏതെങ്കിലും ഒരു ഹാസിയ ചെറുപ്പം പറയില്ല, അതൊരു പ്രശ്നമൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഹത്തീബ് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലത്ത് ഒരു തുണി കൊടുത്തിട്ട് മെമ്പർ കയറിയിട്ട് ഉള്ള എല്ലാ സംഗതിയും കാണിച്ച് മാറും കാണിച്ച് കൊട്ടാ കാണിച്ചിട്ട് ഖുതുബ ഓതിയാൽ ഏതെങ്കിലും ഒരു മഹല്ലാർ അവനെ അവനെ സ്വീകരിക്കുക, അവനെ ഖതീബായിട്ട് വെക്കും. അപ്പൊ ആ ഫിഖിന്റെ അർത്ഥം എന്താണ്? ഒരു തുണിയും ഇല്ലാത്ത സമയത്ത് ഒരാൾ ഒരു സമൂഹം കുടുങ്ങിപ്പോയി അവർക്ക് ആകെ ഈ മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറക്കാനുള്ള സാധനം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മറച്ചിട്ട് ഖുതുബ ഓതിയാലും ഖുതുബ പറ്റും ജുമാ പറ്റും എന്നല്ലാതെ അങ്ങനെയാണ് ഖുതുബ ഓതണ്ടേ ഇല്ല, അങ്ങനെ ഖുതുബ ഓതിയ ഒരു കുഴപ്പമില്ല എന്നല്ല, നാട്ടിൽ കുഴപ്പം തീരല്ലാവില്ല. ഞാനീ പറഞ്ഞ പോലെ ഖുതുബ ഓതിയ അപ്പൊ ഫിഖ്ഹിനെ ഫിഖ്ഹായി മനസ്സിലാക്കാം, അത് എന്തിനു പറഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഇനി ആ ഫതുഹുൽ മീൻ ഇബാറത്ത് എടുത്തിട്ട് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചാൽ മതി, ഇനി തവലുണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നാൽ പറ്റൂല. എന്തിനു പറഞ്ഞു? ഒരു ചെറിയ ഉദാഹരണം മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഓരോ നല്ല സ്റ്റാൻഡേർഡ് ജീവിതം, കാലോചിതമായി ജീവിക്കണം. കാലോചിതമായി നമ്മൾ വളരേണ്ട, എല്ലാവരും വളരും കാലോചിതമായി. നമ്മൾ മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ബഹുസ്വര രാജ്യം ഇന്ത്യ രാജ്യം, ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിമീ വളരെ ഉയർന്ന ചിന്തികൾ. കാരണം നമ്മളെ വീക്ഷിക്കുകയാണ് വേറെയുള്ള മതക്കാർ മുഴുവനും വീക്ഷിക്കുകയാണ്. അപ്പൊ എന്താ കാണുന്നത്? കാണുന്നത് സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ ഉള്ളിൽ വെള്ളിയാഴ്ച ദിവസം വരാൻ പറ്റുന്നവരും പറ്റുന്നവരും വരാത്തവരും പറ്റാത്തവരും ഓ ഏണ്ട് വിറ്റേന്ന് ഇങ്ങനെ വരികയാണ്, മറ്റുള്ള സമുദായക്കാർക്കും അങ്ങനെ നോക്കുകയാണ്. പിന്നെ ഓരോ സ്ഥലത്തും ഒരു മനുഷ്യന്മാരുടെ മുമ്പിൽ വേറെ ഏതെങ്കിലും സമുദായക്കാർ കേൾക്കുമ്പോൾ നാണക്കേടാകുന്ന ഓരോ സംഗതികൾ നമ്മളെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ വെളിച്ചത്ത് വരുന്നത് എന്തൊരു സങ്കടമാണിത്. നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് പുലർത്തിട്ടുണ്ട്, മറ്റുള്ളവരൊക്കെ നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, അല്ലാഹുവിന്റെ അല്ലാഹുവിലും അവന്റെ മുർസലീങ്ങളിലും ശരിയായ വിശ്വാസമുള്ളവർ ഉലൈക ഹുമു സിദ്ദീഖൂന വസ്സുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും, അവർക്ക് അവരുടേതായ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നുണ്ട്. ഉറച്ച ഈമാനോടെ അല്ലാഹുവിന്റെ മുർസലീങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ ഉറച്ചു നിന്ന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരെത്ര നിസ്സാരപ്പെടുത്തിയാലും ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ഇൻസൾട്ട് ആക്കിയാലും അതാ അല്ലാഹു തആല പഠിപ്പിച്ചതിൽ ഉറച്ചു നിന്ന് മനക്കരുത്തോടെ നീങ്ങുന്നവർ
ലഹും അജ്റുഹും, അവർക്ക് അവരുടേതായ പ്രതിഫലമുണ്ട്. അഥവാ റബ്ബ് അവർക്ക് കൊടുക്കുന്ന വലിയ പ്രതിഫലമുണ്ടെന്നർത്ഥം. വനൂറുഹും, അവരുടെ പ്രകാശവുമുണ്ട്. അതേ സമയത്ത് വല്ലദീന കഫറൂ, വിശ്വസിക്കാത്ത ആളുകൾ, നന്ദിയീട് കാണിക്കുന്നവർ, വക്കദ്ദബൂബി ആയാത്തിന, നമ്മളുടെ ആയത്തുകൾ കളവാക്കുന്നവർ, ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ നരകക്കാടാണ്. അല്ലാഹുവേ, നീ കാക്കണേ റബ്ബേ, ഞങ്ങൾ ആരെയും, ഞങ്ങളെ ഉമ്മബാപ്പമാരെയും, ഞങ്ങളെ ഭാര്യമാരെയും, സന്താനങ്ങളെയും, കുടുംബങ്ങളെയും, അയൽവാസികളെയും, ഞങ്ങളെ പ്രിയം വെച്ച ഒരാളെ നീ നരകത്തിലിട്ട് ശിക്ഷിക്കരുത്. അല്ലാ, ഒരു സെക്കൻഡ് പോലും നിന്റെ നരകം താങ്ങാൻ അടിയങ്ങളായ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾക്ക് നിന്റെ വിട്ടുവീഴ്ചയല്ലാതെ പ്രതീക്ഷയുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിച്ചവർക്കും, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർക്കും നീ നരകത്തിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഇലമൂ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തു ദുനിയാ ലഅബുൻ വലഹുവുൻ, ഈ ദുനിയാവിലുള്ള ജീവിതം കളിയും തമാശയുമാണ്. വസീനത്തുൻ, അലങ്കാരമാണ്. വതഫാഖുറും, ബൈനക്കും, നിങ്ങൾക്കിടയിൽ സ്റ്റാറ്റസ് പറയലാണ്. ഓരോരുത്തരും അവനവന്റെ സ്റ്റാറ്റസ് പറയാണ്. സന്താനങ്ങളിലും സ്വത്തുക്കളിലുമുള്ള വർദ്ധനവ് പറയാണ്. അവനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടണമെന്ന് ആ മത്സരത്തിൽ ഇങ്ങനെ പോവാണ്. എന്നാൽ കമസലി ഖൈസിൻ അജബൽ കുഫാറ നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما. നല്ല കൃഷി വളർന്നിട്ട് കൃഷിക്കാർക്ക് വലിയ സന്തോഷം. പക്ഷേ ആ കൃഷി ഇങ്ങനെ വളർന്നു വന്നിട്ട് മഞ്ഞളിച്ച് കരിഞ്ഞു പോയാൽ ആ കൃഷിക്കാരന്റെ അവസ്ഥ എന്താണ്? അതുപോലെ നീ എത്ര വലിയ കൊട്ടാരം പണിതാലും, എത്ര വലിയ എസ്റ്റേറ്റ് നിർമ്മിച്ചാലും, നീ എത്ര വലിയ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നാലും, നീ ഏത് പോസ്റ്റിൽ ഉയർന്നു ചെന്നാലും, നിനക്ക് എത്ര അനുയായികൾ ഉണ്ടായാലും, അതെല്ലാം ഒരു ദിവസം തകർന്നു പോയി, മുഴുവനും തകർന്നു പോയി. നീ അതെല്ലാം നിന്റെ ആഹ്റത്തിന് വേണ്ടി അനുഭവിപ്പിക്കുകയും നിന്റെ സ്വാധീനം നീ നിന്റെ ആഹ്റത്തിന് വേണ്ടി ഉപയോഗിച്ച്, നിന്റെ പണം നിന്റെ ആഹ്റത്തിന് വേണ്ടി ചെലവഴിച്ച്, നീ ഓരോന്നും ഓരോന്നും നിന്റെ നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടി നീ മാറ്റിവെച്ച്, അതേസമയത്ത് ലോകത്തന്തസ്സോടെ നീ ജീവിച്ച്, അങ്ങനെയാണ് നിന്റെ നീക്കമെങ്കിൽ നിനക്ക് പരാജയമില്ല. നേരെ മറിച്ച് ഇവിടെയുള്ള ജീവിതത്തിൽ ലയിച്ചുകൊണ്ടാണ് നീക്കമെങ്കിൽ ആഹ്റത്തിൽ ഒരു ഭാഗത്ത് പടച്ചവന്റെ പൊറുക്കലുണ്ട്, അവന്റെ പൊരുത്തമുണ്ട്, മറുഭാഗത്ത് കഠിനമായ ശിക്ഷയുമുണ്ട്. നീ ഏതാണ് സമ്പാദിക്കുന്നതെന്ന് ആലോചിച്ച് തീരുമാനിച്ചോ. ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളും ചരക്കുകളും വസ്തുക്കളുമൊക്കെ അത് വെറുമൊരു ചതിയാണ്, വരുന്നു പോകുന്നു. അതിന് പകരം നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടി ചിന്തിക്കണം, നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണം, കൃത്യമായി നിസ്കരിക്കണം, സുന്നത്തെടുക്കണം, ഫറളെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നോമ്പെടുക്കണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ആദരിക്കണം, പണ്ഡിതന്മാരെ ആദരിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം,
നീ നിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിച്ച് ജീവിക്കുകയല്ല വേണ്ടത്, മുൻഗാമികളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. അതുകൊണ്ട് പറയാനുള്ള ആശയം എന്താണ്? നിങ്ങൾ ഓടിവരുവീൻ, നിങ്ങൾ ഓവർടേക്ക് ചെയ്യുവീൻ, അള്ളാഹുവിന്റെ പൊറുക്കലിലേക്ക്. നിന്റെ ഈ ഭൂമിയില്ലേ, ഭൂമിയിലുള്ളതില്ലേ, ആകാശമില്ലേ, ആകാശത്തിലുള്ളതില്ലേ, അതിന്റെ എല്ലാറ്റിന്റെയും വിശാലതയുള്ള ആ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നീ ഓടി വരൂ. പക്ഷേ ആ സ്വർഗം ഏത് തെമ്മാടിക്കും, തോന്നിവാസിക്കും, പുത്തൻവാദിക്കും, അവിശ്വാസിക്കും, വ്യാജത്തരീഖത്തുകാരനും സ്ഥാനം ചിന്തിക്കുന്നവനും അതേ അങ്ങനെയുള്ളവർക്ക് വെച്ചതല്ല. അള്ളാഹുവിലും റസൂലിലും ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് ആ സ്വർഗം തയ്യാറ്. ذلك فضل الله يؤتيه من يشاء അത് റബ്ബിന്റെ കൊടുതിയാണ്, റബ്ബിന്റെ ഔദാര്യമാണ്. അവൻ ഉദ്ദേശിച്ച കുതർക്ക് അതവൻ അവൻ നൽകുകയാണ്. അള്ളാഹു വലിയ കൊടുതിക്കാരനാണ്, വലിയ ഔദാര്യം നൽകുന്നവനാണ്. മുസീബത്തുകൾ ലോകത്ത് ചിലപ്പോ ഉണ്ടാകും, നിപ്പ ഒരു പക്ഷേ വന്നേക്കും, അതേ ഉരുൾപൊട്ടൽ ഒരു പക്ഷേ സംഭവിച്ചേക്കും, അതേപോലെ വേറെയും മുസീബത്തുകൾ വന്നേക്കും. ചിലപ്പോൾ നിനക്ക് നന്മയും കിട്ടിയേക്കും. അതിലൊന്നും വ്യാകുലപ്പെടണ്ട, അതിലൊന്നും തന്നെ നിന്റെ ഈമാൻ കളയണ്ട. മാ അസാബ മിം മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും, ഈ ഭൂമിയിൽ എന്ത് വിപത്തുണ്ടാകുന്നുണ്ടോ, എന്ത് കാര്യം നടക്കുന്നുണ്ടോ, നിങ്ങളെ ശരീരത്തിൽ എന്ത് രോഗം വരുന്നുണ്ടോ, ഏതവയവത്തിന് പ്രശ്നമുണ്ടോ, നിനക്ക് എന്ത് പ്രശ്നമുണ്ടോ, നിങ്ങളെ കൂട്ടത്തിൽ അരിമരിക്കുന്നുണ്ടോ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ, അതൊക്കെ ലോകമൊട്ടാകെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ റബ്ബിന്റെ തീരുമാനം അവൻ നടപ്പാക്കുകയാണ്. പക്ഷേ അത് നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതല്ല അവൻ ലൗഹുൽ മഹ്ഫൂദാകുന്ന റിക്കാർഡിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 14 ആളുകൾ മരിക്കുന്ന ഒരു വലിയ ഉരുൾപൊട്ടൽ നടന്നാൽ അത് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. അവൻ നേരത്തെ റിക്കാർഡാക്കി വെച്ച കാര്യം ഇപ്പോഴും നടപ്പാക്കുകയാണ്. എന്ത് രോഗം വന്നാലും, എന്ത് അപകടം വന്നാലും, ഏത് മുസീബത്ത് വന്നാലും അതൊക്കെ നേരത്തെ രേഖപ്പെടുത്തിയത് നടക്കുകയാണ്. ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്, രേഖപ്പെടുത്തിയത് എന്തിനാണ്? അതേ റബ്ബ് തന്നെ പറയാണ്, നിങ്ങൾക്ക് എന്ത് നഷ്ടമായാലും നിങ്ങൾ ടെൻഷൻ ആകാൻ പാടില്ല. ഇത് റബ്ബ് നേരത്തെ തീരുമാനിച്ചത് നടപ്പാക്കുകയാണ്, നടക്കുകയാണ്. റിക്കാർഡാക്കിയ കാര്യം നടന്നു പോവുകയാണ്. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, ദുഃഖിതനാകണ്ട, അതിന്റെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിക്കണ്ട, അതിന്റെ പേരിൽ മാനസിക രോഗിയാകണ്ട, വ്യാകുലപ്പെടേണ്ടതില്ല. നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ദുഃഖിക്കാതെ, വലാത്ത ഫ്രഹൂബിമാത്താക്കും, നിങ്ങൾക്ക് എവിടെയാ വിജയം കിട്ടിയത്, അതേ നിങ്ങൾക്ക് എവിടെയാണ് വലിയ സ്ഥാനം കിട്ടിയത്,
നിങ്ങൾക്ക് എവിടെയാണ് അതാ പണം കിട്ടിയത്, അധികാരം കിട്ടിയത്? ഈ ഒന്നിന്റെ പേരിലും നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കണ്ട. അതൊക്കെ നേരത്തെ തീരുമാനിച്ച തീരുമാനം നടപ്പാവുകയാണ്, നേരത്തെ റിക്കാർഡാക്കിയ കാര്യം നടക്കുകയാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ. അല്ലാഹു തആല ഒരു അഹങ്കാരിയെയും ഒരു സ്റ്റാറ്റസ് നടിക്കുന്നവനെയും അല്ലാഹു തആല ഇഷ്ടപ്പെടൂല. വിനയത്തോടെ താഴ്മയോടെ റബ്ബിന്റെ അടിമയാണെന്നും എന്റെ തീരുമാനം നടപ്പാക്കാൻ എനിക്ക് കഴിവില്ലെന്നും എന്റെ അധികാരവും എന്റെ തീരുമാനവും ആ റബ്ബിന്റെ അധികാരത്തിലാണെന്നും പൂർണ്ണമായി വിശ്വസിച്ച് അല്ലാഹുവിലും അവന്റെ മുർസലീകളിലും വിശ്വസിച്ചിരിക്കോ. അത്തരത്തിലുള്ള അഹങ്കാരി അവരുടെ സ്വഭാവം അല്ലദീനയെ ബഖലൂന, അവർക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നതിന് പകരം ലുബ്ധത കാണിക്കുക. ഇൽമുള്ളവർ ഇൽമു പ്രചരിപ്പിക്കുക. അവർക്ക് അല്ലാഹു കൊടുത്ത നിയമത്താണ്. അതുപോലെ പണമുള്ളവർ പണം ചെലവഴിക്കുക, ആരോഗ്യമുള്ളവർ ആരോഗ്യം ചെലവഴിക്കുക. നല്ല സജീവ പ്രവർത്തകന്മാരാണ് മെസ്സസഫിന്റെയും എസ്ഇഎസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ സജീവ പ്രവർത്തകന്മാർ. ചിലരുണ്ട് സംഘടനാ പ്രവർത്തനം ഒന്നും വേണ്ട അങ്ങനെ ചിന്തിക്കുന്നവർ, അവർക്ക് സംഘടന എന്നാന്ന് അറിയില്ല. അന്നാ സുഹൈദാവും അജഹിലും അള്ളാഹുത്തിൽ അവർക്കും അത് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ബഹീലന്മാരാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്, നമ്മുടെ സമയം അള്ളാഹുവിന്റെ നിഅമത്തിൽ ഉപയോഗിക്കേണ്ടതിന് ഉപയോഗിക്കണം. ചിലരുണ്ട് അവരോ അങ്ങനത്തെ ഒരു പണിക്കൊന്നും, അവരെ ബഹുമാനിക്കുന്ന പണിക്ക് മാത്രമേ അവരുണ്ടാവുള്ളൂ. അധ്വാനിക്കുന്ന പണിക്കൊന്നും അവരെ കിട്ടൂല. മറ്റുള്ളവർ ചെയ്യുന്നത് അവർ മുടക്കാൻ നോക്കുകയും അള്ളാഹുവിന്റെ വഴിയിൽ പിരിഞ്ഞു പോയാൽ അല്ലാഹുവിന് ആരുടെ ആവശ്യമില്ല. അള്ളാഹുവിന് ഒരാളാവശ്യമില്ല. എന്റെ പ്രസംഗം അള്ളാഹുവിന് ആവശ്യമില്ല, നിങ്ങൾ ആവശ്യമില്ല, നമ്മൾ ആരും ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീൻ അവൻ സംരക്ഷിക്കും, അവൻ നിലനിർത്തും, അതിനവൻ കഴിവുള്ളവനാണ്. ആ റബ്ബിലേക്ക് കൽബ് തിരിച്ച് ജീവിക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മൾ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനായ പണ്ഡിതനാണ്. അല്ലാഹു മുബാറക് റളിയല്ലാഹു അൻഹു ദർസിൽ ഓതിപ്പിടിക്കുന്ന ഒരു മുതഅല്ലിം ഒരു ദിവസം വന്നു. വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ കൂടെ ഓതാനില്ല, ഞാൻ പോവാണ്, ഞാൻ നിങ്ങളെ കൂടെ മുദരിസ മുരീദായിട്ടില്ല, അല്ലെങ്കിൽ മുതഅല്ലിമായിട്ടില്ല, ഞാൻ പോവാണ്. എന്താ മോനെ പോകുന്നത്? നിങ്ങളെ വീട്ടിന്റെ മേൽഭാഗത്ത് കുറെ നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ ഈ വീട്ടിന്റെ മേൽഭാഗത്ത് ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ വരുമ്പോ എന്നെങ്ങനെ വിളിക്കുകയാണ്, മാടി വിളിക്കുകയാണ്, സഹലി 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 എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സഹലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്റെ സഹലേ ഏതോ നീ പെൺകുട്ടികളെ വിളിക്കുന്നു. നിങ്ങളെ സ്വന്തം വീട്ടിലുള്ള പെൺകുട്ടികളെ അതപ് പഠിപ്പിക്കാൻ കഴിയാത്ത നിങ്ങളുടെ ദിറസിൽ വന്ന് നിന്നിട്ട് എനിക്ക് എന്താ കാര്യം? ഞാൻ പോവാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ കുട്ടികളെ, ആരും പോകരുത്, ആരും പോകരുത്. സഹിൽ കുറഞ്ഞ സമയം കൊണ്ട് മരിച്ചു പോകും, സഹിൽ കുറഞ്ഞ സമയം കൊണ്ട് മരിച്ചു പോകും. സുബ്ഹാനല്ലാഹ്, കറാമത്തുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വാലിഹീകളുണ്ട്, അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ വേണ്ട. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച 10 സഹാബികൾക്ക് നേതൃത്വം കൊടുക്കാൻ അയച്ച ആസിം ഇബ്നു സാബിത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊന്നുകളഞ്ഞപ്പോൾ സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, മഹാനവറുകളെ മയ്യത്തിന്റെ മയ്യത്തിൽ നിന്ന് അവയവങ്ങൾ മുറിച്ചെടുത്ത് വികൃതപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ വന്നപ്പോൾ അടുക്കാൻ കഴിഞ്ഞില്ല. വലിയ കടന്നലുകൾ തേനീച്ചകൾ വന്ന് മയ്യത്തിന് സംരക്ഷണം കൊടുത്തു. അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഈ ഹദീസ് ബുഖാരിയിൽ വന്നപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്,
മരിച്ചതിന് ശേഷം ഈ മയ്യത്തിന് ഇത്ര വലിയ സംരക്ഷണം കൊടുക്കുന്ന കടന്നൽ കൂട്ടമുണ്ട് എന്ന് ബുഖാരിയിൽ കാണുന്നു. എന്നാൽ കൊല്ലാൻ വരുന്ന സമയത്ത് തന്നെ ഈ ഒരു സംരക്ഷണം ഈ കടന്നൽ കൂട്ടത്തിനങ്ങ് കൊടുത്തുകൂടായിരുന്നോ? ഓ, യുക്തിവാദിയുടെ ചോദ്യം പുത്തൻവാദി എടുക്കുകയാണ്. സുഹൃത്തുക്കളെ, പക്ഷേ ആ ഹദീസിന്റെ ശറഹിൽ പഠിച്ച അലിമീങ്ങൾക്കറിയാം, മുതഅല്ലിമീങ്ങൾക്കറിയാം, ഫത്ഹുൽ ബാരിയിൽ തന്നെയും വിവരിച്ചിട്ടുണ്ട്. അതേ ബഹുമാനപ്പെട്ട ഹസ്മി ബിൻ സാബിത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു കറാമത്തായിരുന്നു. വഫാത്തിന് ശേഷം വന്ന് സംരക്ഷണം കൊടുത്ത തേനീച്ചകൾ അല്ലെങ്കിൽ കടന്നൽ കൂട് ഒരാൾക്കും ശരീരം പിന്നെ മുറിച്ച് അതാ വികൃതമാക്കാൻ സാധിച്ചില്ല. പക്ഷേ വഫാത്താകുമ്പോൾ എന്തുകൊണ്ട് തടുത്തില്ല എന്നല്ലേ ചോദ്യം? വഫാത്താകുമ്പോൾ തടുക്കാതിരുന്നത് ആസിബിന് സ്ഥാപിച്ചുള്ള അൻസാരി തങ്ങൾക്ക് നിശ്ചയിച്ച സമയത്തല്ലാതെ മരണം നടക്കൂല, നടന്നിട്ടില്ല, അതൊരാൾക്കും നടന്നിട്ടില്ല, നടക്കൂല. നിശ്ചയിച്ച സമയത്ത് മാത്രമേ ആരും മരിക്കുകയുള്ളൂ. അത് ഖുർആനാണ്. ലാ യസ്തഗ്ഫിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരിക്കുന്ന സമയത്ത് ഷഹീദായി മരിക്കുക എന്നത് അത് പടച്ചവന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുന്ന കാര്യമാണ്. ആ ഷഹീദായി മരിക്കുന്ന സമയത്ത് വലിയ സ്ഥാനം ആഖിറത്തിലേക്ക് കിട്ടുന്നതിന് തടസ്സം വരുന്ന കറാമത്ത് ആസിം റളിയല്ലാഹു അൻഹുവിനുണ്ടായില്ല. കാരണം അത് നഷ്ടമാണ്. ആ കറാമത്ത് ആഖിറത്തിലെ പ്രതിഫലത്തിനെ നഷ്ടപ്പെടുത്തുന്ന കറാമത്തായി പോകും. അതുകൊണ്ട് ആഖിറം നഷ്ടപ്പെടുത്തുന്ന നിലക്ക് കറാമത്ത് പ്രകടമായില്ല. ശരീരമായി മരിച്ചതിനു ശേഷം ആ ശരീരം വികൃതമാക്കാൻ വേണ്ടി വന്നവരെ തുരത്താ കടന്നലിനെയും തേനീച്ചയും അതാ അല്ലാഹു തആല കൊടുത്ത് അവിടുത്തെ കറാമത്ത് പ്രകടിപ്പിച്ചു. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. അവിടെയും പുത്തൻവാദിക്ക് സംശയമാണ്. കാരണം വിവരമില്ല. വിവരമില്ലാത്തവർ കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന വാട്സപ്പിന്റെ കാലമാണ്. അതേ ഇത്തഖദുന്നാസു റുഊസൻ ജുഹാലാ ഫവല്ലു വിവരമില്ലാത്തവർ മതം പറഞ്ഞ് പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുഭവിക്കുന്ന കാലമാണ്. മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റി പോകണ്ട. സഹിലേ സഹിലേ എന്ന് നിങ്ങളെ വീട്ടിന്റെ മച്ചിന്റെ മോളെന്ന് വിളിച്ചു വിളിച്ചു, അതുകൊണ്ട് ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞു പോകും. അബ്ദുല്ലാഹിൻ ബാർക്കല്ലാഹുവിന് പറയാണ്, സഹലിപ്പ മരിച്ചു പോകും, നിങ്ങൾ ആരും പോരുത്. എന്താ കാരണം? കാരണം എന്റെ വീട്ടിൽ അങ്ങനെ സഹലിനെ വിളിക്കാൻ ഒരൊറ്റ പെൺകുട്ടിയുമില്ല. എന്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയും അങ്ങനെ വിളിക്കാനില്ല. അപ്പൊ പിന്നെ സഹലിനെ മാടി വിളിച്ചതാരാണ്? സഹല് നല്ല ഒരു ചെറുപ്പക്കാരനാണ്. അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കൂല്ല. തടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ വികാര ശമനത്തിന് വേണ്ടി മുഖത്ത് നോക്കുകയോ ആ നിലക്ക് ബന്ധപ്പെടുകയോ അത്തരത്തിലുള്ളവരുമായി കൂടി കലരുകയോ കൂടി ഓർക്കടക്കുകയോ ഇല്ല. ആ സഹല് അന്യപെണ്ണിന്റെ മുഖത്ത് മനഃപൂർവ്വം നോക്കൂല, സ്പർശിക്കൂല. സഹിലിനത്തരത്തിലുള്ള തോന്നിവാസങ്ങളോടൊക്കെ വല്ലാത്ത വിഷമമാണ്. തഖ്വയുള്ള മോനാണ് ആ സഹിലി. സ്വർഗാവകാശിയായതുകൊണ്ട് തന്നെ സഹിലിന്റെ മരണമെടുത്തപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ഹൂറുല്ലീങ്ങളായ പെൺകുട്ടികൾ സഹിലിനെ മാടി വിളിക്കാൻ എന്റെ വീട്ടിന്റെ മച്ചിൽ വന്ന് നിന്ന് മാടി വിളിക്കുന്ന കാഴ്ചയാണ് സഹില് കണ്ടത്. എന്റെ വീട്ടിൽ അങ്ങനെ പെൺകുട്ടികളില്ല. സഹിലിന്റെ മരണമെടുത്തു പോയി. മക്കളെ, നിങ്ങൾ ആരും പോകല്ല, നമുക്ക് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കണം. പറഞ്ഞു തീർന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ സഹിൽ എന്ന് പറയുന്ന മുത്തഅല്ലിമ മരണപ്പെട്ടു പോയി. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹും ശിഷ്യന്മാരും മയ്യത്ത് സംസ്കരണം നടത്തി മയ്യത്ത് നിസ്കരിക്കുന്നു.
അവലിയാക്കളെ കറാബത്തുകൾ അമ്പിയാക്കളെ മൈജിദത്തുകൾ അതിനെ കുറിച്ചൊക്കെ പുത്തൻവാദിക്ക് സംശയങ്ങളാണ്. അവൻ ആദാ സയ്യിദന്മാരെ ആദരിക്കാൻ അവന് കഴിയില്ല. സയ്യിദന്മാരെ പാട്ടിലാക്കാൻ എങ്ങനെ കഴിയുമെന്നേ അവൻ ചിന്തിക്കൂ. ആലിമീങ്ങളെ പാട്ടിലാക്കാൻ എങ്ങനെ കഴിയുമെന്നേ ചിന്തിക്കൂ. ഇൽമിനെ ബഹുമാനിക്കാൻ പുത്തൻവാദിക്ക് കഴിയില്ല. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിന്ന് തഖ്‌വയോടെ ജീവിച്ച് മരിക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും മഹാനായ സിയം വലിയുള്ളാഹിയുടെ കാൽക്കൽ വന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ഞങ്ങളെ ശിഷ്യ പരമ്പരകളെയും ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളെയും അവരുടെ പരമ്പരകളെയും അല്ലാഹ്, ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകളെ പരമ്പരകളെയും ഞങ്ങളെയും നീ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. തഖ്‌വയോടെ ജീവിച്ച് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് സഹായിക്കുന്ന ആരെല്ലാമുണ്ടോ, ഓടി നടക്കുന്ന ഏതൊക്കെ പ്രവർത്തകന്മാരുണ്ടോ, എല്ലാവരെയും ഞങ്ങളെയും നീ സഹായിക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് റാങ്കുകളും ഒരുപാട് വിജയങ്ങളും ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ മഹത്തായ സ്ഥാപനത്തിനും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ദീനിന്റെ പ്രവർത്തനം നടത്തുന്നവർ ലോകത്തെ ഏത് രാഷ്ട്രത്തിലുണ്ടോ, ഏത് കമ്മിറ്റികളുണ്ടോ, ഏത് പ്രവർത്തകരുണ്ടോ, ഏത് സഹകാരികളുണ്ടോ, എവിടെയാണെങ്കിലും അവരെയും ഞങ്ങളെയും നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ ആർക്കെന്ത് നല്ല നല്ല ചിന്തകളുണ്ടോ അത് നീ വളർത്തിത്തരണേ അല്ലാഹ്. ഏത് മോശമായ ചിന്തകളുണ്ടോ, പ്രവർത്തനങ്ങളുണ്ടോ, സ്വഭാവങ്ങളുണ്ടോ അത് നീ പറിച്ചെറിയണേ അല്ലാഹ്. ഞങ്ങളെ കൽബുകൾ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ സദസ് നീ ദുആ കിജാബത്തുള്ളതാക്കണേ അല്ലാഹ്. എല്ലാവരും ഓതണം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അതുപോലെ സിയം വലിയുള്ളാഹി ശംസുല്ലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയിട്ട് എത്രയോ മഹാന്മാര് വിട പറഞ്ഞൊരു മാസമാണിത്. എല്ലാ മഹാന്മാരെ പേരിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസ് നീ ദുആ കിജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്‌ലിസായി കബൂൽ ചെയ്യണേ അല്ലാഹ്. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد